മുസ്ലിമീങ്ങളുടെ മുഖം കണ്ടവരാണ് നമ്മള്. എന്നാൽ അത്തരം സാഹചര്യങ്ങളിൽ ഒരാളുടെ മുമ്പിലും കൈകൂപ്പി ഓച്ചാനിച്ചു നിൽക്കാതെ, ആദർശത്തോടെ ഈമാൻ പതറാതെ, കരുത്തു നഷ്ടപ്പെടാതെ, മനക്കരുത്തു നഷ്ടപ്പെടാതെ, അല്ലാഹുവേ നിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് എന്നൊരു ദുആയാണിത്. ക്യാമ്പസിലും കലാലയങ്ങളിലും പഠിക്കുമ്പോൾ തെറ്റു ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പ്രണയിക്കാനും പ്രേമിക്കാനും ലഹരി ഉപയോഗിക്കാനുമുള്ള സാധ്യതകൾ ഉണ്ടാകുമ്പോ അല്ലാഹുവേ എന്റെ പ്രായത്തിന്റെ പക്വതയില്ലായ്മ കാരണം, എന്റെ ചോരത്തിളപ്പ് കാരണം എന്നെ നീ തിന്മയിലേക്ക് കൊണ്ടുപോവല്ലേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, നിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. സാമ്പത്തികമായ പ്രതിസന്ധി നേരിടുമ്പോ പലരും ആത്മഹത്യ ചെയ്യാറുണ്ട്. വലിയ വലിയ കടങ്ങളും ബാധ്യതകളും ഉണ്ടാകുമ്പോ ആ സമയത്തും ദുആ ചെയ്യണം, സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുവേ എന്റെ ഖൽബിനെ ദീനിൽ അടിയുറച്ചു നിർത്തണേ അല്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത്, ദുആണ് ഒരു മുഅ്മിന്റെ ആയുധം, ഒരു സത്യവിശ്വാസിയുടെ ആയുധം എന്ന് പറയുന്നത്. പ്രാർത്ഥനയാണ്, നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലാഹുവിന്റെ മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ നെഞ്ചും വിരിച്ച് ഈ പരിശുദ്ധമായ ദീനിന്റെ ആദർശം ഉറക്കെ പറയാനുള്ള ധൈര്യവും മനക്കരുത്തും ലഭിക്കാൻ അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹു ഈമാനിന്റെ കരുത്തു നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെയും അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചൊരു ദുആയാണ്, മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു കടം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്, സാമ്പത്തികമായ പ്രയാസം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ പള്ളിയിൽ പോയി ഇങ്ങനെ നിസ്കരിച്ച് ദുആ ചെയ്യുന്നത്. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ കാണാനിടയായി. ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിലേക്ക് പോകൽ നിർബന്ധം. ബാങ്ക് അല്ലാത്ത സമയത്ത് ഒരാൾ പള്ളിയിൽ പോയിട്ട് ഇങ്ങനെ ഖുർആൻ ഓതുന്നതും നിസ്കരിക്കുന്നതും ദിക്ർ ചെയ്യുന്നതൊക്കെ കാണുമ്പോ സ്വാഭാവികമായിട്ട് ചോദിക്കും, എന്തേ നിങ്ങൾ ഇപ്പൊ നിസ്കരിക്കാനൊക്കെ തുടങ്ങിയത്, എന്തേ നിങ്ങനെ ദുആ ചെയ്യാൻ തുടങ്ങിയത് എന്ന് ചോദിക്കും. ഇപ്പൊ നിസ്കാരത്തിന്റെ സമയത്തല്ലാത്ത ഒരു സമയത്ത് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ ഹബീബ് പള്ളിയിൽ ഇങ്ങനെ ദുആ ചെയ്യുന്നത് കണ്ടപ്പോ നബി തങ്ങൾ ചോദിച്ചു, യാ അബാ ഉമാമ, അല്ലയോ അബൂ ഉമാമ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യുന്നത്, എന്താ നിങ്ങളുടെ പ്രശ്നം? മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ദുയൂനുൻ ലസിമത്നീ യാ റസൂലല്ലാഹ്, നബിയേ എനിക്ക് മാനസികമായ പ്രയാസമാണ്, മാനസികമായ പ്രയാസം, സ്ട്രെസ്, ഡിപ്രഷൻ, ടെൻഷൻ, ഇതൊക്കെ മനുഷ്യനെ വല്ലാതെ സൂയിസൈഡിലേക്ക് നയിക്കുന്നു. ഇന്ന് മുസ്ലിമീങ്ങളൊക്കെ സൂയിസൈഡ് ചെയ്യാൻ തുടങ്ങി. ഒരാഴ്ച മുമ്പാണ് പിതാവ് മൊബൈൽ ഫോൺ എടുത്തു വെക്കാൻ പറഞ്ഞതിന്റെ പേരിൽ ചെറിയ ഒരു കുട്ടി എലിവിഷം കഴിച്ചു മരിക്കുന്നത്. എലിവിഷം കഴിച്ചു മരിക്കുക, പിതാവ് മൊബൈൽ ഫോൺ എടുത്തു വെക്കാൻ പറഞ്ഞതിന്റെ പേരിൽ. കുട്ടികളൊക്കെ അങ്ങനെ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കുട്ടികളെ പീഡിപ്പിക്കുക, അവരെ ഭീഷണിപ്പെടുത്തുക, അവരടിക്കുക, ഇത്തരം സന്ദർഭങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ട സമയമാണ്. പഴയതുപോലെയല്ല, പഴയ കാലത്തൊക്കെ അടിച്ച് കൈയും കാലും പൊളിച്ചവരെ, കുട്ടികൾക്ക് ഡിപ്രഷനില്ല, അവർ ചോദ്യം ചെയ്യൂല, ആരും ചോദ്യം ചെയ്യൂല, ഒരു പ്രശ്നമില്ല. പക്ഷെ ഇന്നങ്ങനല്ല, കുട്ടികളൊന്ന് കണ്ണുരുട്ടി നോക്കുമ്പോൾ വരെ പേടിക്കേണ്ട കാലാണ്. എന്ത് സ്ട്രെസ് വന്നാലും, ടെൻഷൻ വന്നാലും, പിരിമുറുക്കമുണ്ടായാലും, ഫീലായാലും, അടുത്തത് പെട്ടെന്ന് പോയിട്ട് സൂയിസൈഡ് ചെയ്യുക. ഇന്ന് ഞാൻ വായിച്ചു, യു പിയിലാണെന്ന് എനിക്ക് തോന്നുന്നു, ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു. ബർത്ത്ഡേക്ക് സെലിബ്രേറ്റ് ചെയ്യാത്തതിന്റെ പേരിൽ. നമ്മൾ ആലോചിച്ചോക്കും നിങ്ങളെ, എന്താ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാത്തതിന്റെ പേരിൽ ഒരു പെൺകുട്ടി ജന്മദിനത്തിൽ പുതിയ ഫോൺ വാങ്ങിക്കൊടുത്തില്ല, പ്ലസ് ടു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ എത്ര എത്ര വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ എന്തെങ്കിലും ഒരു സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് സൂയിസൈഡ് ചെയ്യാം. നിങ്ങളെ നാട്ടിലല്ലേ സി സി ഡി കഫേ കോഫി ഡേയുടെ മുതലാളി 4,000 കോടി ബാധ്യത വന്നപ്പോ എന്താ പാലത്തിന്റെ പേര് നേത്രാവതി പാലത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത്. 2-3 വർഷം കൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ കടങ്ങളൊക്കെ കൊടുത്തുവിട്ട 75% കടവും കൊടുത്തുവിട്ടി. ഹിമ്മത്തുണ്ടാവണം, മനക്കരുത്തുണ്ടാവണം. നമ്മൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പതറേണ്ടവരല്ല. ജീവിതം ഒരു നൂലിലോ ഒരു വള്ളിയിലോ ഒരു കയറിലോ തീർക്കേണ്ടവരല്ല നമ്മൾ, അല്ലെങ്കിൽ വിഷം കുടിച്ച് മരിക്കേണ്ടവരല്ല നമ്മൾ. അവർക്കൊക്കെ പ്രതികരിക്കേണ്ടത് നമ്മെ വേദനിപ്പിച്ചവർ, നമ്മെ പ്രയാസപ്പെടുത്തിയവർ, അവർക്ക് മധുരിതമായ രീതിയിൽ പ്രതികരിക്കാൻ നമ്മൾക്ക് കഴിയണം. കോളേജിൽ വരുമ്പോ ഹിജാബ് ധരിക്കല്ല എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ഹിജാബ് മാറ്റി അവർത്തും വെളിവാക്കി പഠിക്കണമെന്നല്ല. ആ ഹിജാബ് ധരിക്കരുത് എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ഹിജാബ് ധരിച്ച് പഠിച്ചു കാണിക്കണം. നമ്മൾ ഹിജാബ് മാറ്റിവെക്കലല്ല, നമ്മൾക്ക് വേണ്ടി നിയമത്തെ നിലനിർത്തുന്നവരാവണം. മനസ്സിലായോ? മധുര പ്രതികാരം അങ്ങനെയാണ്, പഠിച്ച് പ്രതികരിക്കണം. നമ്മൾ നന്നായിട്ട് അത്തരം ആളുകളോട് പ്രതികരിക്കേണ്ടത് കഴിവിന്റെ പരമാവധി പഠിച്ച് ഉയർന്ന ഉദ്യോഗങ്ങളിലും ഉയർന്ന സ്ഥാനങ്ങളിലും എത്തി. നമ്മളില്ലാതെ അവർക്ക് കഴിയില്ല. അപ്പൊ ഹിജാബ് ഒഴിവാക്കാനല്ല പറയാ, നിങ്ങൾ എങ്ങനെങ്കിലും ഇവിടെ നിൽക്കണമെന്ന പറയാ. ഒരു സ്ഥാപനത്തിന്റെ വിജയത്തിന് നമ്മെ ആവശ്യമാണ് എന്ന് തോന്നിയാൽ താടി പഠിക്കണം. ഞാൻ താടി പഠിക്കൂല, താടി പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ നിൽക്കണമെന്ന പറയാ. തൊപ്പി വെച്ചാലും കുഴപ്പമില്ല, നിങ്ങൾ നിൽക്കണമെന്ന പറയാം. ശമ്പളം എത്ര വേണമെങ്കിലും ചോദിച്ചു എന്നാ പറയാം. അപ്പൊ അതിനുള്ള സ്കില്ലും കഴിവും നമ്മളിൽ ഉണ്ടാവണം. അതാണ് ഞാൻ പറഞ്ഞത്, ഇത്തരം ആളുകൾക്ക് പ്രതികരിക്കേണ്ടത്, പ്രതികാരം കാണിക്കേണ്ടത് പഠിച്ചു മുന്നേറിക്കൊണ്ട്. നിയമം ഉണ്ടാക്കേണ്ടവർ നമ്മളാവണം, നിയമം നടപ്പിലാക്കേണ്ടവർ നമ്മളാവണം. നിസ്കരിക്കാൻ കോളേജിലേക്ക് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെ തടയുന്ന പ്രിൻസിപ്പൽ ഒരു മതത്തിന്റെ ആചാരമായ പൊട്ടുതൊട്ടിട്ടാണ് കോളേജിൽ വരിക. ആ പ്രിൻസിപ്പൾ പറയാണ് നീ ഹിജാബ് ധരിക്കരുത്. ആ പ്രിൻസിപ്പളിന്റെ നെറ്റിത്തടത്തിൽ പൊട്ടും. ഒരു മതത്തിന്റെ അടയാളമുണ്ട്, ഐഡന്റിറ്റിയുണ്ട്. അപ്പൊ നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോ അയ്യോ ഇനി ഞാൻ പഠിക്കാൻ പോകുന്നില്ല, അവിടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കലല്ല. എവിടെയാണോ ഹിജാബ് ധരിച്ച് പഠിക്കാനുള്ള അനുവാദം നൽകുന്നത് അവിടെ പോയിട്ട് പഠിക്കും. ഇനി അല്ലേ നിയമപരമായിട്ട് മുന്നേറി അതേ സ്ഥാപനത്തിൽ തന്നെ ഹിജാബ് ധരിച്ച് പഠിക്കുക. പഠനം നിർത്തലല്ല പരിഹാരം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരേണ്ടവരല്ല നമ്മൾ. അതാണ് ഞാൻ പറയുന്നത്. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, യാ അബാ ഉമാമ എന്തു പറ്റി നിങ്ങൾക്ക്? അദ്ദേഹം പറഞ്ഞു, ഹുമൂമുൻ ടെൻഷനാണ് നബിയേ, വദുയൂനുൻ കടങ്ങളുണ്ട് നബിയേ. സ്വാഭാവികമായി കടങ്ങൾ ഉണ്ടാകുമ്പോ ടെൻഷൻ ഉണ്ടാകും, കടങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോ ടെൻഷൻ ഉണ്ടാകും. ആ ടെൻഷനാണ് പല ആളുകളെയും ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത പരിഹാരം എന്താണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. അബൂ മാമാ, ഈ ഒരു പ്രാർത്ഥന, ഈ ഒരു ദുആ നിരന്തരമായി ദുആ ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ പ്രയാസങ്ങളെ മാറ്റിത്തരും, അല്ലാഹു നിങ്ങളുടെ കടങ്ങളെ കൊടുത്തു വീട്ടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹോക്കേ. നിങ്ങളൊന്ന് ചിന്തിച്ചോക്കേ, ദുആ ചെയ്താൽ എങ്ങനെയാ കടം വിടാ? ദുആയും ചെയ്ത് നമ്മളിങ്ങനെ പുരയിലിരിക്ക, എന്നിട്ട് ഇങ്ങനെ ദുആ ചെയ്യാ, പഠിച്ചോനെ എന്റെ കടം വിട്ടണം, അല്ല ആകാശത്ത് നിന്ന് പൈസാന്റെ കെട്ടും കൊണ്ടുവരുമോ? അള്ളാഹു ആകാശത്ത് നിന്ന് പൈസയുടെ കെട്ടും നോട്ട് കെട്ടുമായിട്ട് വരുമോ? ഇല്ലല്ലോ. അപ്പൊ അള്ളാഹു കടം വിട്ടാനുള്ള വഴി നിങ്ങൾക്ക് തുറന്നു തരും. അപ്പൊ പ്രാർത്ഥനയാണ് അതിനൊക്കെ പരിഹാരം. ആ പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ
അള്ളാഹുവെ ടെൻഷനിൽ നിന്ന് സ്ട്രെസ്സിൽ നിന്ന് ദുഃഖത്തിൽ നിന്ന് നീ എന്നെ കാക്കണേ അള്ളാഹു. ഒന്നാമത്തെ ദുആയിന്റെ അർത്ഥം അതാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വ അഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അല്ലാഹുവേ മടിയിൽ നിന്നും മലസതയിൽ നിന്നും കഴിവ് കേടിൽ നിന്നും നീ എന്നെ കാക്കണേ അള്ളാഹു. അപ്പൊ സ്വാഭാവികമായിട്ട് കടമുണ്ടാകുന്നത് ആർക്കാ? മടിയന്മാർക്ക്. അലസത, പോയിട്ട് പണിയെടുക്കൂല, ജോലി ചെയ്യൂല, ബിസിനസ് നടത്തൂല, അലസത, മടി, കഷ്ടപ്പെടൂല. അജിസ് അജിസ് എന്ന് പറഞ്ഞ അശക്തത, കഴിവില്ലായ്മ, ജോലി ചെയ്യാൻ കഴിവില്ലായ്മ. നല്ലൊരു ജോലി, ആപ്റ്റായിട്ടുള്ള സ്യൂട്ടബിൾ ആയ നല്ലൊരു ഹൈ സ്കെയിൽ സാലറി കിട്ടാനുള്ള, ജോലി കിട്ടാനുള്ള കഴിവില്ല. അപ്പൊ അതിൽ നിന്നൊക്കെ എന്നെ നീ കാക്കണേ റബ്ബെ. അജിസിൽ നിന്നും കസലിൽ നിന്നും എന്നെ നീ കാക്കണേ റബ്ബെ. പിന്നെയോ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ. അല്ലാഹുവേ കടത്തിൽ നിന്ന് ബീരുത്വം. ജുബ്ൻ എന്ന് പറഞ്ഞാൽ ബീരുത്വം. ബീരുത്വം എന്ന് പറഞ്ഞാൽ പൈസ ഇറക്കാൻ പേടി. ബിസിനസ് ഒരുപാടുണ്ട്, എന്നാ പൈസ ഇറക്കാൻ പേടി. എന്തുകൊണ്ട് പൈസ ഇറക്കാൻ പേടി? പൈസ ഇട്ട പൊട്ടിപ്പോയാലോ. ജുബ്ൻ, അങ്ങനെ പൈസ ഇറക്കാൻ പേടിയുള്ളവന് എങ്ങനെ പൈസ ഉണ്ടാവും? അവന് എന്ത് ബിസിനസ് സമ്പ്രദായങ്ങൾ ഉണ്ടായാലും അയാൾക്ക് പേടി. സ്ഥലം വാങ്ങിച്ചു ഒരു 10 ലക്ഷത്തിന്, അയാള് പേടി എന്താ? ഇത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ സ്ഥലത്തിന്റെ വാല്യൂ കുറഞ്ഞാലോ. ഇങ്ങനെ ജുബൻ, പേടി, ബീരുത്വം, വൽ ബുഖൽ, പിശുക്ക്. ആ പിശുക്കുള്ളവനും ബീരുത്വമുള്ളവനും പേടിയുള്ളവനും എന്തോ ചെയ്യാൻ പറ്റൂല, ബിസിനസ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇതിൽ നിന്നൊക്കെ എന്നെ നീ കാക്കണം. പിന്നെയോ, وأعوذ بك من غلبة الدين وقهر الرجال. الله കടത്തിൽ നിന്ന് നീ എന്നെ കാക്കണേ അല്ലാ. അതേപോലെ മറ്റൊരാളുടെ കീഴിൽ, قهر الرجال, മറ്റൊരാൾക്ക് കീഴ്പ്പെടുന്നതിൽ നിന്നും എന്നെ നീ കാക്കണം. മറ്റൊരാളോട് വിധേയത്വം കാണിക്കുന്നത്, മറ്റൊരാളെ ഡിപ്പെൻഡന്റ് ആവുന്നത്, ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയിൽ നിന്നും എന്നെ നീ കാക്കണം എന്നർത്ഥമുള്ള ദുആ. എല്ലാരും ഒന്ന് ദുആ ചെയ്യല്ലേ അല്ലേ. اللهم ارك اللهم اني اعوذ بك من الهم والحزن همي والحزن واعوذ بك من العجز والكسل واعوذ بك من الجبن والبخل واعوذ بك من غلبة الدين കടങ്ങളുണ്ട്, ടെൻഷൻ ഉണ്ട് എന്ന് പറഞ്ഞൊരു സ്വഹാബിയോട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ദുആ ചെയ്യാനാണ്, പ്രാർത്ഥിക്കാനാണ്. ഇപ്പൊ കടമുണ്ടെങ്കിൽ അതിന്റെ പരിഹാരം എന്താ? പ്രാർത്ഥന. ടെൻഷൻ ഉണ്ടെങ്കിൽ അതിന്റെ പരിഹാരം എന്താ? പ്രാർത്ഥന. ദീനിൽ പഠിച്ചോ, എനിക്ക് ദീനിയായ കാര്യങ്ങളിൽ ഈമാൻ നഷ്ടപ്പെടുമോ എന്ന് പേടിയുണ്ടെങ്കിൽ പരിഹാരം എന്താ? പ്രാർത്ഥനയാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ പ്രാർത്ഥന. ഇസ്ലാമിലെ എല്ലാ പ്രയാസങ്ങൾക്കും അല്ലാഹു നൽകുന്നത് പരിഹാരം, അല്ലാഹു പഠിപ്പിച്ചു തരുന്ന പരിഹാരം പ്രാർത്ഥനയാണ്. മഹാനായ ഉമാമ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യാൻ തുടങ്ങി. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണല്ലോ, അതുകൊണ്ട് ദുആ ചെയ്യാൻ തുടങ്ങി. ഒരാഴ്ചയായില്ല, അല്ലാഹു എന്റെ കടങ്ങളെല്ലാം കൊടുത്തു വീട്ടി, എന്റെ കടങ്ങളെല്ലാം കൊടുത്തു വീട്ടാൻ അല്ലാഹു സഹായിച്ചു, എന്റെ ടെൻഷൻ എല്ലാം മാറി എന്ന് മഹാനായ ഉമാമ റളിയല്ലാഹു അൻഹു. എവിടെ ഇരിക്കുന്ന നിങ്ങളിലും ഒരുപാട് കടങ്ങളുള്ളവരുണ്ടാകും. കടമില്ലാത്ത ജീവിതത്തിൽ ഇന്ന് വരെ കടം വാങ്ങാത്തവരുണ്ടോ? കുട്ടികളല്ലേ വലിയ ആൾക്കാർ. ജീവിതത്തിൽ ഇന്നേ വരെ മറ്റൊരാളോട് കടം വാങ്ങാത്തവരുണ്ടാകൂല. ജീവിതത്തിൽ ഒരു ടെൻഷൻ പോലും ഇല്ലാത്ത ആളുകൾ ഉണ്ടാവൂല. ഇപ്പൊ ടെൻഷൻ ഉണ്ടാകുമ്പോഴും കടങ്ങൾ ഉണ്ടാകുമ്പോഴും ദുആ ചെയ്യേണ്ട പ്രാർത്ഥനയാണിത്. പഠിച്ചു വെച്ചോളൂ, മൊബൈൽ ഫോണിൽ സേവ് ചെയ്തു വെച്ചോളൂ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. ഹസൻ എന്നുമുണ്ട്, ഹുസ്ൻ എന്നുമുണ്ട്. അപ്പൊ ഹമ്മായതുകൊണ്ട് ഹസൻ എന്ന് പറയും. اللهم اني اعوذ بك من الهم والحزن واعوذ بك من العجز والكسل واعوذ بك من الجبن والبخل واعوذ بك من غلبة الدين وقهر الرجال. കുറച്ച് മുമ്പ് എന്നോട് ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് വിളിച്ചു പറഞ്ഞു,
കുറച്ച് നാളായിട്ട് എന്തോ ഒരു ടെൻഷനാണ്, അസ്വസ്ഥതയാണ്. പൈസക്കുണ്ട്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, ജോലിയുണ്ട്, ബിസിനസ് ഉണ്ട്, വരുമാനങ്ങളുണ്ട്, പക്ഷേ ഒന്നിനൊരു ഒരു സമാധാനമില്ല, ഒരു താല്പര്യമില്ല, ഒരു അസ്വസ്ഥതയാണ്, എപ്പോഴും ഒരു ടെൻഷനാണ്, ഡിപ്രഷനാണ്. ഞാൻ പറഞ്ഞു ഈ ദിക്റ് ഇങ്ങനെ ചൊല്ലിക്കൊള്ളു, ഈ ദിക്റ് ഇങ്ങനെ ചൊല്ലാൻ പറഞ്ഞു മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഈ ദിക്റ് നമ്മൾ കാണാതെ പഠിച്ച്, ദുആ കാണാതെ പഠിച്ച്, എല്ലാ സമയത്തും നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറ്റി തരട്ടെ, നമ്മുടെ കടങ്ങളെല്ലാം കൊടുത്തു വിട്ടാനുള്ള തൗഫീഖ് നൽകട്ടെ. ഒരിക്കലും മഹദിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ഇങ്ങനെ കരയാണ്. ഉമ്മു സലമ ബീവി കരയാണ്, വിഷമത്തിൽ കരയാണ്. എന്താണ് കരയാനുള്ള കാരണം? ഭർത്താവ് അബൂ സലമ മരിച്ചുപോയി. ഭർത്താവിന്റെ മരണത്തിൽ, ഭർത്താവിന്റെ വഫാത്തിൽ, ഭർത്താവ് മരിച്ചുപോയതിൽ ടെൻഷൻ കാരണത്താൽ, ദുഃഖം കാരണത്താൽ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടത്. ഉമ്മു സലമ എന്തുപറ്റി? ഉമ്മു സലമ പറഞ്ഞു, നബിയേ എന്റെ ഭർത്താവ് മരിച്ചുപോയി. നബിയേ എത്ര നല്ല ഭർത്താവായിരുന്നു, എത്ര നല്ല സ്വഭാവക്കാരനായിരുന്നു, എന്റെ ഭർത്താവ് മരണപ്പെട്ടതിലാണ് ഞാൻ കരയുന്നത് എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞ പരിഹാരം എന്താ? വിദങ്ങൾ പറഞ്ഞ പരിഹാരം എന്താ? ദുആ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ. എന്താണ് പ്രാർത്ഥന? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ അതേപോലെ അല്ലാഹുമ്മ അജിർനി ഫി മുസീബത്തി എന്നുമുണ്ട്. അജിർനി എന്ന് പറഞ്ഞാൽ സാഇദിനി, എന്നെ സഹായിക്കണമെന്നുണ്ട്. അല്ലാഹുമ്മ അജിർനി എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ ഈ മുസീബത്തിൽ നീ എനിക്ക് കൂലി തരണം എന്നർത്ഥമാണ്. രണ്ടും പറയാം. اللهم اجرني في مصيبتي واخلف لي خيرا منها اللهم എനിക്ക് വന്ന ഈ മുസീബത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകണേ അല്ലാഹ്. എനിക്ക് വന്ന ഈ മുസീബത്തിൽ നീ എന്നെ സഹായിക്കണേ അല്ലാഹ്. اللهم اجرني في مصيبتي واخلف لي خيرا منها اللهم ഇതിനേക്കാളും നല്ല ഒരു പകരം നീ എനിക്ക് നൽകണേ അല്ലാഹ് എന്നർത്ഥമുള്ള ദുആ മഹദിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയോട് ദുആ ചെയ്യാൻ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവശ്യപ്പെട്ടു. ഉമ്മു സലമ ബീവി പറയാണ്, എന്റെ അബൂ സലമയേക്കാളും നല്ലൊരു ഭർത്താവ് എനിക്ക് കിട്ടൂല. അങ്ങനെ നമ്മുടെ ഭാര്യമാര് നമ്മളെ കുറിച്ച് പറയോ? നമ്മുടെ ഭാര്യമാര് പറയോ നമ്മളെ കുറിച്ച്, എന്റെ ഭർത്താവിനെക്കാളും നല്ലൊരു ഭർത്താവ് എനിക്ക് ഇനി എനിക്ക് കിട്ടൂല എന്ന് പറയോ? എന്താ നമ്മുടെ ഭാര്യമാരൊക്കെ പറയാ, നിങ്ങൾ എന്തിനാ എന്നെ കെട്ടിയത്, എന്നെ കെട്ടാൻ വേറെ എത്ര ആളുകൾ ഉണ്ടായിരുന്നു, എത്ര പ്രപ്പോസൽ വന്നിരുന്നു, നിങ്ങളെ കെട്ടിയത് മുതൽ ഞാൻ തോറ്റിരിക്കുന്നു എന്നല്ലാതെ നിങ്ങളെ പോലൊരു ഭർത്താവ് എനിക്ക് ഇനി കിട്ടൂല എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ഭാര്യ ഇവിടെ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഭർത്താവ് ഇവിടെ ഉണ്ടെങ്കിൽ, നിങ്ങളെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ഭാര്യ ഭർത്താവിനെ കുറിച്ച്, എന്റെ ഈ നിങ്ങളെ പോലൊരു ഭർത്താവ് എനിക്ക് ഇനി ജീവിതത്തിൽ കിട്ടൂല. ഉണ്ടോ ആരോടെങ്കിലും എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? കൈ പൊക്കാൻ മടിയുണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊക്കിട്ട് താഴ്ത്തിയാൽ മതി, കാണണ്ടായിരുന്നില്ല. നിങ്ങൾ ചിരിക്കുന്നതാണെന്ന് തന്നെ എനിക്കറിയാം, ഒരാളും പറഞ്ഞിട്ടില്ല. നമ്മൾ മോശമായത് കൊണ്ട് തന്നെയാണ്, അവര് മോശമായത് കൊണ്ടല്ലേ, നമ്മള് മോശമായത് കൊണ്ടാണ്. ഉമ്മു സലമ ബീവി പറയാണ്, എനിക്കിനി അബൂ സലമയെക്കാളും നല്ലൊരു ഭർത്താവ് എനിക്കിനി കിട്ടാനോ? നമ്മുടെ ഭാര്യമാർ പറയും, എന്തായാലും നിങ്ങളെക്കാളും നല്ല ആള് കിട്ടും ഉറപ്പാണ് എനിക്ക്. അങ്ങനെ തന്നെ പറയാം, നിങ്ങളെക്കാളും നല്ല ആള് കിട്ടും എനിക്ക് ഉറപ്പാണ്. അങ്ങനെ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ദുആ ചെയ്യാൻ തുടങ്ങി. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കൊണ്ട് ഞാൻ ദുആ ചെയ്തു. എനിക്ക് കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല, പക്ഷെ നബി തങ്ങൾ പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഞാൻ ദുആ ചെയ്തു. എന്താണ് ദുആയുടെ അർത്ഥം? അല്ലാഹുമ്മ അജർനി ഫീ മുസീബതി വഅഖ്ലിഫ് ലീ ഖൈറം മിൻഹാ.
അങ്ങനെ ദുആ ചെയ്ത് ദുആ ചെയ്ത് ദുആയിൽ ഉത്തരം ലഭിക്കുകയാണ്. എന്താണ് ദുആയിൽ ഉത്തരം ലഭിച്ചതെന്നറിയോ? അബൂ സലമയേക്കാൾ നല്ലവരല്ല, ലോകത്തുള്ള എല്ലാ മനുഷ്യരെക്കാളും നല്ലവരായി അല്ലാഹു തആല തിരഞ്ഞെടുത്ത പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് അടുത്ത ഭർത്താവായി ഉമ്മു സലമ ബിവി റളിയല്ലാഹു അൻഹയ്ക്ക് ലഭിച്ചത്. അബൂ സലമയേക്കാളും നല്ലൊരു ഭർത്താവിന് എനിക്ക് കിട്ടോ എന്ന് ചിന്തിച്ച ഉമ്മു സലമയ്ക്ക് ഭർത്താവായി കിട്ടിയത് ആരെ? നബി തങ്ങളെ. ഇപ്പൊ കയ്യിൽ നിന്ന് ഫോണൊക്കെ കാണാതായി പോയാലേ, ഫോണൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ ദുആ ചെയ്തോളി. അല്ലാഹുമ്മ അജർനി ഫീ മുസീബതി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. അല്ലാഹുവേ എന്റെ കയ്യിലുള്ള ഐഫോൺ 12 മിസ് ആയി പോയത്, അതിനേക്കാളും നല്ലത് 13 പ്രോ അല്ലേ? 12 ആണ് എനിക്ക് കാണാതായത്, 12 ആണ് എനിക്ക് മിസ്സായി പോയത്. ഇനി കിട്ടേണ്ടത് ഏതാ? 13 പ്രോ മാക്സ്. ും നല്ലൊരു പകരം നീ എനിക്ക് തരണേ. അല്ലോ ഏതെങ്കിലും ഒരു പെണ്ണ് തേച്ചു പോകുമ്പോ ദുആ ചെയ്യരുതട്ടോ, ഇവളെക്കാളും നല്ലൊരു പെണ്ണ് എനിക്ക് തരണേ, നല്ല ദുആ ചെയ്യുന്നു. ക്യാമ്പസിലും കലാലയങ്ങളിലൊക്കെ പഠിക്കുമ്പോ കുറെ തേപ്പൊക്കെ അനുഭവിച്ച ആളുകളുണ്ട്. അപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് ദുആ ചെയ്യാം, പഠിച്ചോനെ വാഹലിഫലി ഖൈറം മിന്ന, ഇവളെക്കാളും നല്ലൊന്നും എനിക്ക് തരണേ. അപ്പൊ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ഹറാമായ സന്ദർഭങ്ങളിലല്ല, പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി, അല്ലാഹുവേ എനിക്കൊരു മുസീബത്ത് വന്നു പോയിട്ടുണ്ട്, റബ്ബേ നീ സഹായിക്കണം. വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, അല്ലാഹുവേ ഇതിനേക്കാളും നല്ലൊരു പകരം നീ എനിക്ക് നൽകണേ. അല്ലാഹ് മക്കള് മരിച്ചുപോയി എന്ന് സങ്കല്പിക്കുക, 4 മക്കളിൽ ഒരാൾ മരിച്ചുപോയി, ഉടനെ ദുആ ചെയ്യണം. അല്ലാഹുമ്മ അജർനി ഫീ മുസീബതി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, അല്ലാഹുവേ ഈ മുസീബത്തിൽ നീ എന്നെ സഹായിക്കണേ. അല്ലാഹ് ഇതിനേക്കാളും നല്ല ഒരു പകരം നീ എനിക്ക് നൽകണേ എന്ന് ദുആ ചെയ്യണം. അഥവാ മരിച്ചുപോയ മകൻ, ഇവനേക്കാളും നല്ലൊരു മകൻ എനിക്ക് നീ തരണം. ചുരുക്കി പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ ആയുധം എന്ന് പറയുന്നത് ദുആയാണ്, പ്രാർത്ഥനയാണ്. ഒരു വിദ്യാർത്ഥിയുടെ ആയുധം എന്ന് പറയുന്നത് പേനയാണ്. ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇഖ്റാ വറബ്ബുകല്ലക്രമുല്ലദീ അല്ലമ ബിൽ ഖലം. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നിന്റെ നാഥന്റെ പേരിൽ വായിക്കണം എന്നാണ് അല്ലാഹു തആല ആദ്യമായി ഭൂലോകത്തേക്ക് ഇറക്കിയ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. ഭൂമിയിലേക്ക് ആദ്യമായി ഇറങ്ങിയ 5 ആയത്തുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? റിസർച്ച്, റീഡ്, റൈറ്റ് അല്ലേ ഇതൊക്കെ പറയുന്നത്? ഇഖ്റാ, റീഡ് വായിക്കണം. ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ പേരിൽ നീ വായിക്കണം. നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥൻ, അല്ലാഹ് സൃഷ്ടിച്ചു എന്ന വിശ്വാസം ആർക്കില്ല. നമ്മളെ കുപ്പ ഉമ്മ ഇങ്ങനെ ഇങ്ങനെ കുപ്പ ഉപ്പയിൽ നിന്ന് ഉമ്മയിൽ നിന്ന് പ്രസവിച്ചു ഇങ്ങനെ വിശ്വാസമാണ്. പക്ഷെ അല്ലാഹു അങ്ങനെയല്ല പറഞ്ഞത്, നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥൻ. ഈ നാം ഉമ്മ പ്രസവിക്കുന്നുവെങ്കിലും അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയാണ്. നീ ചിന്തിക്കണം. ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്. എന്തിൽ നിന്നാണ് അല്ലാഹു നിന്നെ സൃഷ്ടിച്ചത്? രക്തക്കട്ടയിൽ നിന്നാണ് അല്ലാഹു സൃഷ്ടിച്ചത്. രക്തക്കട്ട, അലഖ്, അട്ട. അട്ട അട്ട നിങ്ങൾക്ക് അറിയണോ? പറയില്ലേ പറ്റി പിടിക്കുന്ന സാധനം അട്ട, അട്ട അറിയില്ലേ? കാട്ടിലൊക്കെ ഉണ്ടാകുന്ന ചോര കുടിക്കുന്ന ഒരു സാധനം അട്ട എന്നല്ല പറയാ. ഈ കാട്ടിലൊക്കെ പോയാലേ ചോര കുടിക്കുന്ന ഒരു സാധനമില്ലേ, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അതിങ്ങനെ മൂട്ടല്ല, അത് ബെഡിൽ ഉണ്ടാകുന്നുണ്ടല്ലോ. അട്ട എന്ന് പറയാം, നമ്മുടെ നാട്ടിലൊക്കെ അലക്കിന് അട്ട എന്ന് പറയാം. അട്ട എന്ന് പറഞ്ഞാല് കാടിലുണ്ടാവും, മൃഗങ്ങളിലൊക്കെ കാണാൻ പറ്റും. ചെള്ളല്ലേ ഒരു സാധനം ഉണ്ട്, ഇങ്ങനെ അതൊരു ഒരു പുഴു പോലുള്ള ഒരു സാധനം, അതിങ്ങനെ പറ്റി പിടിച്ച് ബ്ലഡ് കുടിക്കും. അഥവാ നമ്മുടെ ബാഡ് രക്തങ്ങളുണ്ടല്ലോ, ബ്ലഡ് മോശമായിട്ടുള്ള രക്തമൊക്കെ അതിങ്ങനെ കുടിക്കും. അതൊരു ചികിത്സയായിട്ട് ഒരു ഉപയോഗിക്കലുണ്ട്. ഏതായാലും അട്ടയെ പോലെ പറ്റി പിടിച്ചിരിക്കുന്ന രക്തക്കട്ടയിൽ നിന്നാണ് അല്ലാഹു നിന്നെ സൃഷ്ടിച്ചത്. അത് ചിന്തിക്കാൻ, റിസർച്ച് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനാണ്. രക്തക്കട്ടയിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞു?
രക്തക്കട്ടയല്ലോ, ഇന്ദ്രിയ തുള്ളികളിൽ നിന്നല്ലേ ഒരു മനുഷ്യൻ ഉണ്ടാകുന്നത്, അല്ലെ? സ്പേമിൽ നിന്നും ഓവത്തിൽ നിന്നുമാണല്ലോ ഒരാൾ ജനിക്കുന്നത്. പിന്നെ രക്തക്കട്ട എന്ന് പറയാൻ കാരണം എന്താ? അത് നീ ചിന്തിക്കാൻ, റിസർച്ച് ചെയ്യാനുള്ള മോട്ടിവേഷന്. خلق الإنسان من علق قرأ وربك الأكرم الذي علم بالقلم പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നിന്റെ നാഥന്റെ പേരിൽ നീ വായിക്കണം. എന്താണ് പഠിപ്പിച്ചത്? അല്ലമൽ ഇൻസാന മാലം യഅലം, ഒരു മനുഷ്യനെ അറിയാത്ത പലതും അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അറിയാത്ത പലതും അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾക്കറിയാത്ത പലതും അല്ലാഹു നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ അല്ലാഹു സൃഷ്ടിച്ച പേന, ആ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നാഥന്റെ പേരിൽ, രക്തക്കട്ടയിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ പേരിൽ നീ വായിക്കണം എന്ന അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ ആദ്യമായി ഇറക്കിയ ആയത്തുകളാണ്. അതുകൊണ്ട് മുസ്ലിം സമുദായം നിരന്തരമായി പഠിക്കേണ്ടവരാണ്. പഠനത്തിൽ നിന്ന് പിന്നോട്ടു പോകേണ്ടവരല്ല. ഏ മുഅ്മിനീങ്ങളെ, മുസ്ലിം സമുദായം പഠിക്കാതെ വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ടവരല്ല. പെണ്ണായാലും ആണായാലും തലബുൽ ഇൽമി ഫരീള അലാ കുല്ലി മുസ്ലിമിം വ മുസ്ലിമ, നിർബന്ധമാണ്, ഫർളാണ്. ആണിനും പെണ്ണിനും പഠിക്കൽ നിർബന്ധമാണ്. ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ പഠിക്കണം, ഔറത്ത് മറച്ചുകൊണ്ട് തന്നെ പഠിക്കണം. നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ പോരാടണം. ആരുടെയും ഔദാര്യമല്ല, നമ്മുടെ അവകാശമാണത്. ഭരണഘടന നമ്മൾക്ക് അനുവദിച്ചു തരുന്ന അവകാശമാണ് ഹിജാബ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹിജാബിന്റെ പേരിൽ നമ്മുടെ പഠനം മുടക്കാനാണ് ചില ആളുകളുടെ പദ്ധതിയെങ്കിൽ അതിന് നമ്മെ കിട്ടൂല. നമ്മൾ പഠിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് ഊർജസ്വലരായി പഠിക്കണം. അവർക്കുള്ള പ്രതികാരം നല്ല നല്ല ഉന്നതമായ സ്ഥാനങ്ങളിലെത്തി, ഉന്നതമായ നേതൃസ്ഥാനങ്ങളിലേക്ക് കടന്നു ചെന്ന് ഹിജാബും ധരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നതാണ് അവർക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രതികാരം. ദുൽഖലാമിനെ പോലെ മുസ്ലിം പ്രാക്ടിക്കൽ മുസ്ലിമാണോ? അതൊന്നും ചോദ്യമില്ല. നമ്മൾ പ്രാക്ടിക്കൽ മുസ്ലിം ആവോ? അബ്ദുൽ കലാമൊക്കെ മുസ്ലിമാണ്, ഇന്ത്യ രാജ്യത്തിന് വലിയ സംഭാവനകൾ നൽകിയ ആളാണ്, പക്ഷെ പ്രാക്ടിക്കൽ മുസ്ലിം അല്ല. കേരളത്തിന്റെ ഗവർണർ ആരിഫ് ഖാൻ മുസ്ലിമാണോ? പേരുകൊണ്ട് മുസ്ലിമാണ്, പക്ഷെ പ്രാക്ടിക്കൽ മുസ്ലിം അല്ല. സൽമാൻ ഖാനും ഷാറുഖ് ഖാനും ഒക്കെ ഇന്ത്യയുടെ വലിയ വലിയ അറിയപ്പെടുന്ന സിനിമാ നടന്മാർ, പക്ഷെ മുസ്ലിം പേരുകൊണ്ട് പ്രാക്ടിക്കൽ മുസ്ലിം അല്ല. പക്ഷേ മുസ്ലിമീങ്ങളെ ഫോക്കസ് ചെയ്യുമ്പോൾ, ടാർഗറ്റ് ചെയ്യുമ്പോൾ, നിങ്ങൾ പ്രാക്ടിക്കൽ മുസ്ലിം ആണോ അല്ല നാമമാത്രം മുസ്ലിം ആണോ എന്ന് നോക്കാറില്ല. ഷാറുഖ് ഖാൻ പോലും നിരന്തരമായി പല വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അമീർ ഖാന്റെ, സൈഫ് അലിഖാന്റെ മകൻ ഒരു തിമൂർ എന്നൊരു പേരിട്ടപ്പോ അത് ഭയങ്കര വിവാദമായിട്ടുണ്ട്. സൈഫ് അലിഖാൻ എനിക്ക് അറിയില്ല, തോന്നുന്നുണ്ട് അല്ലെ, നമുക്കല്ല വലിയ നമ്മളെക്കാളൊക്കെ കൂടുതൽ അറിയാം. തിമൂർ എന്ന് പറയുന്ന ഒരു പേര് മകൻ ഇട്ടപ്പോ സൈഫ് അലിഖാനാണെന്ന് തോന്നുന്നുണ്ട്, ഭയങ്കര വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തിമൂർ ഒരു മുസ്ലിം യോദ്ധാവിന്റെ പേരാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവർക്ക് പ്രാക്ടിക്കൽ മുസ്ലിം ആണോ? നീ നിസ്കരിക്കുന്നുണ്ടോ? നീ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടോ? നീ തസ്ബീഹ് ചൊല്ലുന്നുണ്ടോ എന്നൊന്നും അവർ നോക്കൂല. നിന്റെ പേര് മുസ്ലിം ആണോ എന്നേ നോക്കുള്ളൂ. നിന്റെ പേരിൽ മുസ്ലിം ഉണ്ടോ എന്ന് നോക്കൂ. അല്ലെങ്കിൽ പിന്നെ ഫാസിസ്റ്റുകൾ പറയുന്നത് പോലെ അവരെ മുട്ടുമടക്കാൻ പറയുമ്പോൾ നിലത്തിഴയുന്ന നട്ടലില്ലാത്ത ആളുകളായി നമ്മൾ മാറണം. അവരുടെ മുമ്പിൽ അവർക്ക് ഓച്ചാനിച്ചു നിൽക്കുന്ന, അവരുടെ അപ്പ കഷ്ണത്തിന് വേണ്ടി അവർക്ക് വിധേയപ്പെട്ട് നിൽക്കുന്ന ആളുകളായി നമ്മൾ മാറണം. അതല്ലാത്ത എല്ലാ ആളുകളെയും അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഒന്നാമതായി നമ്മൾക്ക് നമ്മുടെ ആദർശം വലുതാണ്, ദീൻ വലുതാണ്. ഈ പരിശുദ്ധമായ ദീൻ ലോകത്തിന്റെ മുക്കുമൂലകളിൽ പ്രചരിപ്പിക്കാൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് മഹാന്മാരായ സ്വഹാബാക്കള്. ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിലൂടെ നഗ്നനായി വലിച്ചുകൊണ്ടുപോയി മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ. ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് അവർ പറയുന്നുണ്ട്, ഇസ്ലാമിൽ നിന്ന് പിന്മാറിയാൽ നിങ്ങളെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കാമെന്ന് മാത്രമല്ല, ഈ മണലാരുണ്യത്തിലൂടെ നഗ്നനായി ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ വലിച്ചുകൊണ്ടു പോകുന്നതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താം. ഇല്ല, ഞാൻ പിന്മാറൂല,
എനിക്ക് ദുനിയാവിലെ സുഖങ്ങളെക്കാളും വലുത് എന്റെ ദീൻ തന്നെയാണ്, എന്റെ ഇസ്ലാം തന്നെയാണ്. ചുട്ടുകൊള്ളുന്ന തിളച്ചു മറിയുന്ന വെള്ളം ശരീരത്തിലേക്ക് ഒഴിക്കുമ്പോഴും ബിലാൽ തങ്ങളെ പറഞ്ഞത് അഹദ് അഹദ് അല്ലാഹു അഹദ്, എനിക്കെന്റെ റബ്ബ് തന്നെയാണ് വലുത്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതുപോലെ എനിക്കെന്റെ റബ്ബ് തന്നെയാണ് വലുത്, എനിക്കെന്റെ റബ്ബ്, എനിക്കെന്റെ ഇസ്ലാം തന്നെയാണ് വലുത്. വലിയ പാറക്കല്ലുകൾ കൊണ്ടുവന്ന് ഉരുട്ടി ഉരുട്ടി ശരീരത്തിന്റെ മുകളിൽ വെച്ചപ്പോഴും ശ്വാസം പോലും കിട്ടാതെ പ്രയാസപ്പെട്ടപ്പോഴും ബിലാൽ തങ്ങള് പറഞ്ഞത് അഹദ് അഹദ് അല്ലാഹു അഹദ്, ഞാൻ എന്റെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്റെ കൈകാലുകൾ മുറിക്കാൻ കഴിഞ്ഞേക്കാം, ചെവിയും കാലും ശരീരവും നാവും മൂക്കും എല്ലാം മുറിച്ച് കഷ്ണങ്ങളാക്കി കഴുകന്മാർക്ക് വലിച്ചെറിയാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം, പക്ഷേ എന്റെ ആദർശ ശുദ്ധിയിൽ നിന്ന് ലവലേശം പിന്തിരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ ദാഹിച്ചവശനായി ചാട്ടവാറുകൊണ്ട് നിരന്തരമായി അടിയേൽക്കേണ്ടി വന്ന ബിലാൽ തങ്ങള് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മളൊക്കെ സേഫ് സോണിലാണ്, ഇതുപോലെയുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ലല്ലോ. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ മുൻഗാമികൾ ഈ പരിശുദ്ധമായ ഇസ്ലാമിനെ നമ്മളിലേക്ക് എത്തിച്ചത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ആദർശത്തെ നമ്മൾ മുറുകെ പിടിക്കണം. ആരുടെ മുമ്പിലും മുട്ട് വിറക്കാതെ നമ്മുടെ ആദർശം പണയം വെക്കാതെ അല്ലാഹുവിന്റെ ദീനിക്ക് വലുതാണെന്ന് പറഞ്ഞ് ദീനിന് വേണ്ടി നിലനിൽക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോകുന്ന മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കുമരത്തിന്റെ താഴെ നിന്നിട്ട് തൂക്കിലേറ്റാൻ പോകുമ്പോൾ അദ്ദേഹത്തോട് ഒരു വാക്ക് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്താ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂലിനെതിരെ ഒരു വാക്ക് പറഞ്ഞാൽ മുസ്ലിം അല്ല എന്ന് പറയണമെന്നില്ല, ഞാൻ മുസ്ലിം ആവൂല മുസ്ലിം അല്ല എന്ന് പറയണമെന്നല്ല പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലിനെതിരെ ഒരു വാക്ക് പറഞ്ഞാൽ ഈ തൂക്ക് മരത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിക്കാം. അവരുടെ മുമ്പിൽ പറയാമായിരുന്നു അത് തെറ്റൊന്നല്ല ഇസ്ലാമിൽ. കൊല്ലാൻ വരുന്നവരുടെ മുമ്പിൽ, വധിക്കാൻ വരുന്നവരുടെ മുമ്പിൽ താൽക്കാലികമായി രക്ഷപ്പെടാൻ വേണ്ടി അളവ് പറയുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് എന്താണ്? എന്നെ ഈ തൂക്കുമരത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. ഞാൻ ശ്വാസം കിട്ടാതെ തൂക്ക് കാറിൽ പിടഞ്ഞ് 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 മരിച്ചാലും എന്റെ ഹബീബിന്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. ഒരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ ആ തൂക്ക് കയറിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാമായിരുന്നു. മുഅ്മിനീങ്ങളെ, ഇങ്ങനെയൊക്കെയാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മളിലേക്ക് എത്തിയത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് റോമക്കാർ, റോമാ പട്ടാളം മുസ്ലിമായ ഒരാളെ, ക്രൈസ്തവരായ പട്ടാളക്കാര് മുസ്ലിമായ ഒരു സഹാബിയെ പിടിച്ചു വെക്കുന്നുണ്ട്. ആ സഹാബിയോട് ഇസ്ലാമിൽ നിന്ന് പിന്തിരിയാൻ പറയുന്നുണ്ട്. പക്ഷേ ആ സഹാബി ഇസ്ലാമിൽ നിന്ന് പിന്മാറാതിരുന്നപ്പോഴാണ് തിളച്ചു മറയുന്ന വലിയൊരു തളിക കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ കൂടെ റോമാ സാമ്രാജ്യത്തേക്ക് കടന്നു ചെന്ന മുസ്ലിമീങ്ങളിൽ ചില ആളുകളെ തിളച്ചു മറയുന്ന ആ എണ്ണയിലേക്ക് ജീവനോട് വലിച്ചെറിയുന്നത് നഗ്ന നേത്രം കൊണ്ട് കണ്ണുകൊണ്ട് കണ്ടു. തന്റെ കൂടെ വന്നവർ ആ തിളച്ചു മറയുന്ന എണ്ണയിൽ ഇങ്ങനെ വെന്തുരുകുന്നത്, അസ്ഥികൂടങ്ങൾ മാംസങ്ങളെല്ലാം അസ്ഥികൂടങ്ങളിൽ നിന്ന് വേറിട്ട് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു ചിക്കനോ ഒരു കോഴിയോ നമ്മൾ ഒരുപാട് തവണ വേവിക്കുമ്പോൾ അതിന്റെ എല്ലുകളിൽ നിന്ന് മാംസങ്ങൾ വേറിട്ട് നിൽക്കും. വേവ് കൂടിയാല് എല്ലിൽ നിന്ന് മാംസം വേറിട്ട് നിൽക്കും, വേവ് കുറഞ്ഞാല് പിന്നെ എല്ലിൽ നിന്ന് പിടിച്ചെടുക്കാനും കഴിയില്ല. അപ്പൊ വേവ് കൂടാനും പാടില്ല, കുറയാനും പാടില്ല, അതിന്റെ മീഡിയം മധ്യത്തിലാവണം. മഹാനായ സ്വഹാബിയുടെ മുമ്പിൽ വെച്ച് വലിച്ചെറിയുന്നുണ്ട്. അങ്ങനെ വെന്തുരുകി ഒരു സ്വഹാബി വെള്ളത്തിൽ ഇങ്ങനെ പിടഞ്ഞു മരിക്കുന്നത് കണ്ടപ്പോ മഹാനായ ആ സ്വഹാബിയോട് പറയുന്നുണ്ട്, ഇസ്ലാമിൽ നിന്ന് പിന്മാറിയാൽ ഞങ്ങളുടെ മതത്തിലേക്ക് കടന്നു വന്നാൽ ഈ തിളച്ചു മറിയുന്ന എണ്ണയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താം, അല്ലെങ്കിൽ നിങ്ങളെയും ആ എണ്ണയിലേക്ക് വലിച്ചെറിയാൻ പോവുകയാണ്.
അതുമാത്രമല്ല എന്റെ അധികാര പരിധിയിലുള്ള ഈ റോമാ സാമ്രാജ്യത്തിന്റെ പകുതിഭാഗം നേരെ പകുതിഭാഗം ഭരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങളെ ഭരിച്ചോളൂ, നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരിക്കലും ഇസ്ലാമിൽ നിന്ന് പിന്മാറൂല എന്ന് പറഞ്ഞു. ഒരു കാരണവശാലും ഞാൻ ഇസ്ലാമിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. അവസാനം എന്താ ചെയ്തത്? ആ റോമാ സാമ്രാജ്യത്തിന്റെ രാജാവ്, ഇനി ഞാൻ ഇദ്ദേഹത്തെ ഈ തിളച്ചുമറിയുന്ന വെള്ളത്തിലേക്ക് ജീവനോടെയിട്ടാൽ എന്റെ കൂടെയുള്ള ക്രൈസ്തവരും മുസ്ലിമായി പോകുമോ എന്ന ഭയം കാരണത്താൽ എന്റെ നെറ്റിത്തടത്തിൽ ചുംബിച്ചാൽ നിങ്ങളെയും നിങ്ങളുടെ കൂടെ വന്നവരെയും ഞാൻ വെറുതെ വിടാമെന്ന് പറഞ്ഞു. അപ്പോഴും അദ്ദേഹം പറഞ്ഞതെന്തെന്നറിയോ? ഈ കാണു, അദ്ദേഹം തിളച്ചുമറിയുന്ന എണ്ണയിലേക്ക് വലിച്ചെറിയാൻ കൊണ്ടുപോകുന്ന സമയത്ത് അയാൾ പറഞ്ഞത് ഈ കൊണ്ടുപോകുന്ന ആളുകളുടെ മുമ്പിൽ വെച്ച് അദ്ദേഹം കരഞ്ഞു. കരഞ്ഞപ്പോ ഇവര് വിചാരിച്ചു അദ്ദേഹം പേടിച്ചിട്ട് കരയാണ്. ഉടനെ തന്നെ രാജാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇയാൾക്ക് എന്തോ മനംമാറ്റമുണ്ട്, അദ്ദേഹം കരയാണെന്ന് പറഞ്ഞു. ഉടനെ തന്നെ രാജാവ് എന്ന് ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരഞ്ഞത് എന്ന്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ കരയാനുള്ള കാരണം അല്ലാഹു എനിക്ക് ഒരൊറ്റ ഒരു ശരീരമല്ലേ തന്നിട്ടുള്ളൂ, ഒരൊറ്റ ഒരു ശരീരമല്ലേ അല്ലാഹു എനിക്ക് തന്നിട്ടുള്ളൂ. ഈ ശരീരത്തെ നിങ്ങൾ തിളച്ചു മറിയുന്ന തളികയിലേക്ക് വലിച്ചെറിഞ്ഞാൽ അത് റൂഹ് ആത്മാവ് വിട്ടുപിരിയുമ്പോഴേക്കും ഞാൻ മരിച്ചു പോയാൽ പിന്നെ വേദന അനുഭവിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. ശ്രദ്ധിക്കണേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ ശരീരത്തിന്റെ രോമങ്ങൾ എത്ര രോമങ്ങളുണ്ടോ അതിനനുസരിച്ച് അല്ലാഹു എനിക്ക് ശരീരം തന്നിരുന്നുവെങ്കിൽ ഓരോ ശരീരത്തെ നിങ്ങൾ തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് വെള്ളത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ ഓരോ ശരീരം പ്രയാസം അനുഭവിക്കുന്നതും നാളെ പാരത്രീക ലോകത്ത് എനിക്ക് വലിയ നേട്ടമായി മാറുമായിരുന്നല്ലോ, ഒരൊറ്റ ശരീരമല്ലേ എനിക്കുള്ളൂ, അതിനാണ് എന്റെ വിഷമം എന്ന് പറഞ്ഞ് മഹാനായ സ്വഹാബി കരയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അയാളുടെ മുമ്പിൽ റോമാ സാമ്രാജ്യത്തിന്റെ അധിപൻ മുട്ടുമടക്കുകയാണ്. അവസാനം അദ്ദേഹത്തെ സ്വതന്ത്രനായി പറഞ്ഞേക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവരെ പോലെയുള്ള സ്വഹാബാക്കൾ ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടിട്ടാണ് ഈ പരിശുദ്ധമായ ദീനിനെ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചത്. ഈ ദീനിനെ നമ്മളായിട്ട് കളങ്കപ്പെടുത്താൻ പാടില്ല. പിന്നെന്താ പഠിക്കാനുള്ള? 2 മണിക്കൂർ വേദം കഴിഞ്ഞാൽ ചോറും കൂട്ടൂലേ? അപ്പൊ നമ്മൾ ആലോചിച്ചോക്ക്, നമ്മൾ ഇത്ര സേഫ് സോണിലാണ് അല്ലേ? നമ്മൾക്ക് വല്ല പ്രയാസങ്ങളുണ്ടോ? സുമയ്യ ബിവി റളിയല്ലാഹു അൻഹയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ? മഹദിയായ സുമയ്യ ബിവി റളിയല്ലാഹു അൻഹയെ ഇസ്ലാം വിശ്വസിച്ചതിന്റെ പേരിൽ ലൈംഗിക അവയവത്തിലേക്ക് അബൂജഹലാണ് ഇരുമ്പിനാലുള്ള കുന്തം കൊണ്ടുവന്ന് ഇസ്ലാമിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞപ്പോ ഞാൻ പിന്മാറൂല എന്ന് ഉറക്കെ പറഞ്ഞതിന്റെ പേരിൽ ലൈംഗിക അവയവത്തിലേക്ക് ഇരുമ്പിന്റെ ദണ്ട് കുത്തിക്കയറ്റി വളരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്നത്. ഇതൊക്കെ മുസ്ലിം നേരിട്ട പ്രയാസങ്ങളാണ്. അപ്പൊ നമ്മളേതായാലും ഈ പരിശുദ്ധമായ ദീനിനെ കളങ്കപ്പെടുത്തുന്നവരാകാൻ പാടില്ല. നമ്മൾ നല്ല മുസ്ലിമീങ്ങളായി നല്ല സ്വഭാവക്കാരായി മാറണം, നല്ല പേരുള്ളവരായി നമ്മൾ മാറണം, ഈ രാജ്യത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകുന്നവരായി നമ്മൾ മാറണം. എല്ലാ മേഖലകളിലും, ബിസിനസ് മേഖലകളിൽ, വിദ്യാഭ്യാസ മേഖലകളിൽ, സയൻസിൽ, സ്പോർട്സിൽ, എല്ലാ മേഖലകളിലും നമ്മുടേതായ കോൺട്രിബ്യൂഷൻ രാജ്യത്തിനുണ്ടാവണം, നമ്മുടേതായ സംഭാവനകൾ ഈ രാജ്യത്തിനുണ്ടാവണം. അതുണ്ടാവണമെങ്കിൽ നമ്മൾ നന്നായിട്ട് പഠിക്കണം, ക്യാമ്പസുകളിലേക്ക് നമ്മൾ പഠിക്കാൻ പോകണം,
ക്യാമ്പസുകളിൽ പോയാൽ നന്നായി. ഒരു ഒരു ലക്ഷ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. ഒരു ലക്ഷ്യം നമ്മൾക്ക്, ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നിരന്തരമായി കഠിനാധ്വാനം ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ വെറുതെ ഇരുന്ന് മരിച്ചിട്ട് എന്താ കാര്യം? ഒരുപാട് കാലം ജീവിച്ചു തിന്നു മരിച്ചു അങ്ങനല്ല. നമ്മൾ മരിക്കുമ്പോ ഒരു നാലാളുകളെങ്കിലും നമ്മൾ അറിയണം. ഈ നാടിന്റെ പേരെന്താന്ന്? അർക്കാന. നിങ്ങൾ കർണാടകയിൽ വന്നാൽ കന്നഡയിലാണ് നോട്ടീസ് ഉണ്ടാവുക. സ്ഥലത്തിന്റെ പേരറിയില്ല, അവിടുത്തെ ഉസ്താദന്മാരുടെ പേരറിയില്ല, നോട്ടീസ് വായിക്കാൻ അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ നേരെ പക്ഷേ വേദനയ്ക്ക് പോലെ സ്ഥലത്തിന്റെ ഒക്കെ പേരറിഞ്ഞാലല്ലേ എന്തെങ്കിലും പറയാൻ പറ്റും. അർക്കാന. അപ്പൊ ഈ അർക്കാന എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തുകാര് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതിയോ? കാസർഗോഡ് ജില്ലയിലുള്ള നമ്മൾ അറിയണ്ടേ? ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരുന്നു, ഇങ്ങനെ ഒരാൾ മരിച്ചുപോയി. നമ്മൾ മരിക്കുമ്പോ എത്ര നാട്ടുകാർക്ക് നമ്മൾ അറിയും? അങ്ങനെ മരിച്ചാ മതിയോ? നമ്മുടെ കുടുംബക്കാർക്ക് മാത്രം നമ്മളെ കുറിച്ച് അറിഞ്ഞാൽ മതിയോ? നമ്മുടെ ഉപ്പയും നമ്മുടെ മക്കളും നമ്മുടെ ജ്യേഷ്ഠാനുജന്മാരും മുത്താപ്പിളാപ്പന്മാരും മാത്രം അറിഞ്ഞാൽ മതിയോ? ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു, ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് ആരൊക്കറിയണം? മിനിമം ഒരു കർണാടക എന്ന് പറയുന്ന ഈ സ്റ്റേറ്റിലുള്ളവരെങ്കിലും അറിയണ്ടേ? നിങ്ങളുടെ അയൽവാസികളായ കേരളക്കാരെങ്കിലും അറിയണ്ടേ? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ ജീവിച്ച് മരിക്കുമ്പോൾ ഏത് മേഖലയിലാണോ അല്ലാഹു നമ്മൾക്ക് കഴിവ് തന്നത്, ആ മേഖലയിൽ ഏറ്റവും ശോഭിച്ചു നിൽക്കുന്നവരായി നമ്മൾ മാറുക. സയൻസ് എടുത്താൽ സയൻസിൽ ഏറ്റവും ഉന്നതിയിൽ നമ്മൾ എത്തുക, ബയോളജിയിൽ ഏറ്റവും ഉന്നതിയിലെത്തുക, കെമിസ്ട്രിയിലും ആൽക്കമിയിലും അതേപോലെ തന്നെ. സ്പോർട്സ് ആണെങ്കിൽ അങ്ങനെ, സോഷ്യോളജി ആണെങ്കിൽ അങ്ങനെ, ബിസിനസ് ആണെങ്കിൽ അങ്ങനെ, ഏത് മേഖലയായാലും നമ്മുടെ കഴിവ് തെളിയിക്കുകയും അതിലേറ്റവും അഗ്രഗണ്യരായി ഏറ്റവും ഉന്നതിയിലുള്ളവരായി നമ്മൾ മാറുക. നമ്മുടെ സമുദായത്തിന്, നമ്മുടെ ദീനിന്, നമ്മുടെ നാടിന് എന്തെങ്കിലും ചില സംഭാവനകൾ നമ്മൾ ചെയ്യുക. അങ്ങനെ സംഭാവനകൾ ചെയ്യുമ്പോഴാണ് ശേഷം വരുന്ന തലമുറ ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചു എന്നറിയുന്നത്. നിങ്ങളുടെ ഉപ്പാന്റെ പേരിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉപ്പാന്റെ പേരറിയില്ല? ഉപ്പാപ്പാന്റെ പേരറിയോ? ഉപ്പാപ്പാന്റെ പേര് അറിയാത്തവരുണ്ടെങ്കിൽ കൈപൊക്കി. ഉപ്പാന്റെ ഉപ്പയുടെ പേര് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കി. ഉപ്പാപ്പാന്റെ ഉപ്പാന്റെ പേര് അറിയുന്നവരുണ്ടെങ്കിൽ കൈപൊക്കെ. ഉപ്പാപ്പാന്റെ ഉപ്പാന്റെ പേര് അറിയുന്നവരുണ്ടെങ്കിൽ കൈപൊക്കെ. ഒരാൾക്ക് അറിയാൻ കൈപ്പൊന്നു ചോദിക്കുന്നു, ചോദിക്കാനൊന്നുമല്ല, ചോദ്യത്തിൽ വേണമെന്നല്ല. അറിയില്ല, നിങ്ങൾക്ക് ആർക്കും അറിയില്ല ഉപ്പാന്റെ ഉപ്പാപ്പാന്റെ പേര്? ഒരാൾക്കറിയും, രണ്ടാം കറി. ഉപ്പാന്റെ ഉപ്പാപ്പാന്റെ പേര് മൂന്നാം കറി. ഇത്രയൊക്കെ ആളുകളുണ്ടായിട്ടാക്ക മൂന്നാളുകൾക്ക് ഉപ്പാന്റെ ഉപ്പാപ്പാന്റെ പേരറിയും. ഇനി ഉപ്പാപ്പാന്റെ ഉപ്പാപ്പാന്റെ പേരറിയോ നിങ്ങൾക്ക് കൈപൊക്കിയ ആൾക്ക്? അറിയില്ല. ഇതായിരിക്കും നമ്മുടെ അവസ്ഥ. നമ്മൾ മരിച്ചാൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ അറിയും, മക്കളെ മക്കൾക്ക് നമ്മൾ അറിയില്ല, മക്കളെ മക്കൾക്ക് നമ്മൾ അറിയില്ല. അപ്പൊ ഒരാൾ ചോദിക്കാം, ഉപ്പാപ്പ നിങ്ങളുടെ പേരെന്താ? സിദ്ദീഖ്. നിങ്ങളെ മക്കൾക്ക് അറിയും നിങ്ങളെ സിദ്ദീഖ് എന്നൊരാളുണ്ടായിരുന്നു, എന്റെ ഉപ്പയായിരുന്നു. നിങ്ങളുടെ മക്കളെ മക്കൾക്ക് അവർ എന്റെ ഉപ്പാന്റെ ഉപ്പാന്റെ പേര് സിദ്ദീഖ് എന്നായിരുന്നു. എന്നാൽ അവരുടെ താഴെയുള്ളവർക്ക് ആർക്കും സിദ്ദീഖ് എന്ന മനുഷ്യൻ അറിയില്ല. ഒരു 100 വർഷം കഴിഞ്ഞ നിങ്ങൾ ചരിത്രത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടു. നിങ്ങൾ ഒരാൾക്കും അറിയില്ല ഇങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നോ എന്ന് പോലും അറിയില്ല. ഖബറിൽ മീസാങ്കല്ല് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ പോകുമ്പോ സിദ്ദീഖ് എന്നവരോട് ഉണ്ട് കിടപ്പുണ്ട് എന്നല്ലാതെ ഖബർ തോണ്ടിയാൽ അവിടെ അസ്ഥികൂടം പോലും കാണാൻ കിട്ടും. എന്നാ നേരെ മറിച്ച് അബ്ദുൽ കലാം, ലോകാവസാനം വരെ ഇന്ത്യയിൽ അബ്ദുൽ കലാമിന് എല്ലാവർക്കും അറിയാം അല്ലേ? അബ്ദുൽ കലാം എല്ലാവർക്കും അറിയാം ലോകാവസാനം വരെ. യൂട്ടി ഖാദർ എന്ന് പറഞ്ഞ നിങ്ങൾക്കൊക്കെ അറിയാം അല്ലേ? നിങ്ങൾക്ക് അറിയാം, അതിനൊരു തലമുറയോട് അദ്ദേഹത്തെ അറിയാം. കേരളത്തിൽ അറിയാം, ഇന്ത്യയിലും അറിയാം യൂട്ടി ഖാദർ എന്ന് പറഞ്ഞ. നിങ്ങൾ നാട്ടുകാരനൊന്നുമല്ല, ഉള്ളാളോ? അപ്പൊ മുഅ്മിനീങ്ങളെ, ഞാൻ പറയുന്നത് ഇപ്പൊ മുഹയ്യദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദർ അൽ ജീലാനി കേട്ടിട്ടുണ്ടോ? ഉപ്പാപ്പൊന്നല്ലല്ലോ നിങ്ങൾക്ക് അറിയാം. മുഹയ്യദ്ദീൻ ഷെയ്ഖ് നിങ്ങൾ അറിയാം, ഉപ്പാപ്പല്ല. വസാലി ഇമാമിനെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് നിങ്ങൾ ഉപ്പാപ്പല്ല. അതേപോലെ തന്നെ ബുഖാരി ഇമാമിനെ കേട്ടിട്ടുണ്ടോ? ഷാജഹാനെ കേട്ടിട്ടുണ്ടോ? അക്ബറിനെ കേട്ടിട്ടുണ്ടോ? അപ്പൊ എന്തെങ്കിലും ഒരു രീതിയിൽ രാജ്യത്തിനോ മതത്തിനോ കോൺട്രിബ്യൂഷൻ നൽകിയവർ, സംഭാവന ചെയ്തവർ. ഷാജഹാൻ മതത്തിന് സംഭാവന ചെയ്തിട്ടില്ലെങ്കിലും രാജ്യത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. അബ്ദുൽ കലാം മതത്തിന് സംഭാവന ചെയ്തിട്ടില്ലെങ്കിലും രാജ്യത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. ഇമാം ഗസാലി തങ്ങൾ മതത്തിന് സംഭാവന ചെയ്തവരാണ്.
അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒരു സംഭാവന, എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായാലേ ശേഷം വരുന്നൊരു തലമുറ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്നറിയുക. അല്ലെങ്കിൽ ഒരാളും അറിയാതെ ഒരു 50 വർഷം കഴിയുമ്പോൾ ചരിത്രങ്ങളിൽ നിന്ന് നമ്മളെ പേരുകൾ മായ്ക്കപ്പെടും. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ മരിച്ചാ മതിയോ? അങ്ങനെ മരിച്ചാൽ മതിയോ? ഒരു 100 കൊല്ലം കഴിഞ്ഞാലും നമ്മുടെ പേര് പറയപ്പെടണ്ടേ? മിനിമം ഈ അർക്കാനയിലെങ്കിലും പറയപ്പെടണ്ടേ? മിനിമം നമ്മളെ കുറിച്ചൊരു അനുസ്മരണം സംഘടിപ്പിക്കണ്ടേ? അതുകൊണ്ട് ഈ നാടിന് ഓർമ്മിക്കപ്പെടുന്ന ഒരു സംഭാവന എല്ലാവരും സമർപ്പിക്കും. നിങ്ങൾ മരിച്ചത് 100 കൊല്ലം കഴിയും. ഇന്നാലിന്ന സൈനുദ്ദീൻ, ഇന്നാലിന്ന മുഹമ്മദ്, ഇന്നാലിന്ന ഹാജിക്ക, അയാൾ ഈ നാടിന് ഇന്നാലിന്ന് സംഭാവന ചെയ്ത ആളാ. അതുകൊണ്ട് അയാൾക്കൊരു ദുആ ചെയ്താൽ എന്താ, ഒരു ഫാത്തിഹ ഓതിയാൽ എന്താ എന്ന് ആളുകൾ പറയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവണമെങ്കിൽ ഒരു ലക്ഷ്യം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം, ഒരു ലക്ഷ്യം നമ്മുടെ കൽബിൽ ഉണ്ടാകണം. വെറുതെ അങ്ങ് ജീവിച്ചു പോയിട്ട് കാര്യമില്ല. അല്ലാഹു നമ്മൾക്ക് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഇത്രയൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് മഹാന്മാരായ സുമയ്യ ബിബി റളിയല്ലാഹു അൻഹയെ പോലെയുള്ളവർ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈമാൻ കിട്ടാൻ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. തവഫനീ മുസ്ലിമം വഅൽഹിഖ്നീ ബിസ്സാലിഹീൻ. അല്ലാഹുവേ എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണേ. അല്ലാഹ് ഇൽമ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ. വഖുർ റബ്ബി സിദ്നീ ഇൽമാ. അല്ലാഹുവേ എനിക്ക് നീ ഇൽമ് വർദ്ധിപ്പിച്ചു നൽകണേ. അല്ലാ ഇൽമ് നീ കൂടുതൽ കൂടുതൽ നൽകണേ. അല്ലാ പൈസ ചോദിക്കാൻ പാടില്ല, കൂടുതൽ കൂടുതൽ പൈസ തരണം എന്ന് ചോദിക്കണ്ട. സിദ്നീ എന്ന് പറഞ്ഞാൽ എനിക്ക് നീ കൂടുതൽ തരണം. എന്ത്? ഇൽമ്. അതുകൊണ്ട് അല്ലാഹുവിനോട് ഇൽമ് കൂടുതൽ തരാൻ വേണ്ടി ദുആ ചെയ്യണം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറഞ്ഞത്. ഇനി നമ്മൾക്ക് നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് വന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കുടുംബ ജീവിതത്തിൽ സന്തോഷമുണ്ടാവാൻ ദുആ ചെയ്യാൻ പറഞ്ഞു. ഏതാണ് ആ ദുആ? കുടുംബ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാൻ ഒരു ദുആ പറഞ്ഞു. ഏതാണ് ആ ദുആ? ഏതാണ് ആ പ്രാർത്ഥന? അറിയോ? അറിയോ? ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. സഹോദരങ്ങളെ, സഹോദരിമാരെ, കല്യാണം കഴിയാത്ത ചെറുപ്പക്കാരുണ്ടല്ലോ ഇവിടെ അല്ലേ? കല്യാണം കഴിയാത്ത ചെറുപ്പക്കാരില്ലേ? കല്യാണം കഴിയാത്ത ചെറുപ്പക്കാരികളില്ലേ? നിങ്ങളൊക്കെ ദുആ ചെയ്യേണ്ട ഒരു ദുആയാണ് അല്ലാഹുവേ കൺകുളിർമയുള്ള ഭാര്യ എനിക്ക് നീ നൽകണേ. അല്ലാ കൺകുളിർമയുള്ള ഭർത്താവിന് എനിക്ക് നീ നൽകണേ. അല്ലാ ഇനി കല്യാണം കഴിഞ്ഞവർ ദുആ ചെയ്യണം, അല്ലാഹുവേ എന്റെ ഭാര്യയെ നീ കൺകുളിർമയുള്ളവരിൽ ചേർക്കണേ റബ്ബേ. അല്ലാഹുവേ എന്റെ ഭർത്താവിനെ കൺകുളിർമയുള്ള ഭർത്താവാക്കണേ. അല്ലാ അല്ലാഹുവേ എനിക്ക് നീ കൺകുളിർമയുള്ള മക്കളെ നൽകണേ. അല്ലാ എന്താ ഈ കൺകുളിർമ എന്ന് പറഞ്ഞു? സുറമിട്ടിട്ടുണ്ടോ? സുറമിടാറുണ്ടോ? നിങ്ങളൊന്നിനും ഉണ്ടെന്നില്ല. സുറുമ എന്തെന്നറിയോ? സുറുമ ഇല്ല സുറുമ എന്ന് പറഞ്ഞാൽ കണ്ണിലേക്ക് ഇടുന്ന സാധനം. അതിടുമ്പോ ഒരു കുളിർമ കിട്ടാറില്ലേ? ഒരു കൂൾ, തണുപ്പിട്ടാറില്ലേ? നിങ്ങൾക്ക് എപ്പോഴാ മനസ്സിനൊരു ഒരു കുളിർമ കിട്ടുന്നത്? നിങ്ങളെ മക്കള് വലിയ ഗൾഫിലൊക്കെ പോയി വലിയ പൈസ ഒക്കെ ഉണ്ടാക്കി വലിയൊരു വീടൊക്കെ എടുത്ത് ഇങ്ങനെ വലിയ വണ്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. ബർത്ത്ഡേ ഒക്കെ വന്നാല് 10 ലക്ഷം ബർത്ത്ഡേക്ക് ചെലവഴിക്കുന്നു. വലിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ വലിയ വണ്ടിയിൽ കറങ്ങുന്നു. അതാണോ നിങ്ങളുടെ കൺകുളിർമ? അല്ലെങ്കിൽ 5 നേരം പള്ളിയിലേക്ക് വരുന്ന മക്കള്? മറ്റു മക്കളെ പൈസ ഉണ്ട്, നിസ്കാരമില്ല. മറ്റയാൾക്ക് പൈസ ഉണ്ട്, ഇഷ്ടംപോലെ പൈസ ഉണ്ട്, പക്ഷെ നിസ്കരിക്കുന്നില്ല, ഖുർആൻ ഓതുന്നില്ല, ദീനിയായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നാ ഇയാളോ? പൈസ ഒന്നുമില്ല, പക്ഷേ ബാങ്ക് കൊടുത്ത പള്ളിക്ക് രാവിലെ എണീറ്റിട്ട് തഹജ്ജുദ് നിസ്കരിച്ചു. തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ ഖുർആൻ ഓതും. ഏയ് ഏതാ നിങ്ങൾക്ക് കണ്ണിന് കുളിർമ കിട്ടുക? ഏതാ? നിങ്ങൾ എന്തൊന്നും മിണ്ടാത്ത
ഏതാ നിങ്ങൾക്ക് സന്തോഷം? വലിയ പൈസയൊക്കെ ഉണ്ടാക്കി വലിയ വീടും വലിയ വാഹനങ്ങളൊക്കെ വാങ്ങി നിസ്കരിക്കാതെ നടക്കുന്ന ഒരു മകനെയാണോ? പൈസയൊന്നുമില്ല, എന്നാലും അഞ്ചു നേരം നിസ്കാരമുണ്ട്, നാട്ടിൽ നല്ലത് പറയിപ്പിക്കുന്നുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, ഇതിലേതാ നിങ്ങൾക്ക് ഇഷ്ടം? വെറുതെ പറയണ്ട, എനിക്ക് വേണ്ടിട്ട് ഇനി തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളെന്നൊന്നും പറയണ്ട. നിങ്ങൾക്ക് പൈസ ഉള്ള മോനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ പറഞ്ഞോളി, ഇതെങ്ങൾക്ക് ഇഷ്ടം? പൈസ ഉള്ള മോനാണെങ്കിൽ പറഞ്ഞോളി, അങ്ങനെ പൈസ ഉള്ള മോനാണ് ഇഷ്ടം. അത് കാണുമ്പോഴാണ് എനിക്ക് കണ്ണിന് കുളിർമ കിട്ടുക, എനിക്കെന്തോ കുഴപ്പം? ഞാൻ നിങ്ങളെ കബറിലേക്ക് ചോദ്യം ചെയ്യാനൊന്നും വരുന്നില്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടേതാ, ഒന്നാണ് രണ്ടാണ്? നിങ്ങളും ഉണ്ടെന്നില്ല, അതങ്ങനെ പ്രശ്നങ്ങളൊന്നും മറുപടി ഒന്ന്. ഏത്? പൈസ ഉള്ള ആള്. അപ്പൊ തഹജ്ജുദ് നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു, അഞ്ചു നേരം പള്ളിക്ക് വരുന്നു, നാട്ടുകാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുന്നു, അവിടെയാണ് കണക്കുള്ള ഒരു പൈസ ഉള്ള ഒരു മനുഷ്യൻ, നല്ലൊരു പൈസ ഉള്ള പൈസക്കാരൻ. പക്ഷെ നാട്ടുകാർക്കാർക്കും അയാളെ കുറിച്ച് നല്ല അഭിപ്രായമില്ലെങ്കിൽ ആ മോനുണ്ടായിട്ട് എന്താ കാര്യം? ആ മോനെ കൊണ്ട് എപ്പോഴും ടെൻഷൻ ആയിരിക്കും, നാട്ടുകാർക്ക് ഓരോന്നും ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും, അപ്പൊ ടെൻഷൻ ആയിരിക്കും. നേരെ മറിച്ച് പൈസ ഒന്നുമില്ല, പക്ഷെ നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായം, അതാണ് കണ്ണിന്റെ കുളിർമ എന്ന് പറയുന്നത്. ഭാര്യയുടെ കൺകുളിർമ എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല സുന്ദരിയായ ഭാര്യ. സുന്ദരി എന്ന് പറയുമ്പോ നമ്മളൊക്കെ ഐശ്വര്യ റായിന്റെ പേരെ പറയാം അല്ലെ? ഐശ്വര്യ റായിനേക്കാളൊക്കെ സുന്ദരികൾ ആയിരക്കണക്കിന് ഉണ്ടാകും വേറെ. പക്ഷെ എന്നാലും ഐശ്വര്യ റായിന്ന സുന്ദരി എന്ന് പറയുമ്പോ വരാം. ഐശ്വര്യ റായിക്ക് എന്തോ വേൾഡ് സൗന്ദര്യ പട്ടം ലഭിച്ചത് കൊണ്ടായിരിക്കണം അങ്ങനെ ഒരു പേരെല്ലാരും പറയാം. ഏതായാലും സുന്ദരിയായ ഒരു പെണ്ണ്, പക്ഷെ ജീവിതത്തിൽ സമാധാനം തരാത്തൊരു പെണ്ണാണോ നിങ്ങളുടെ കണ്ണിന്റെ കുളിർമ പക്ഷെ നിങ്ങളെ നന്നായിട്ട് കയറുതാണെന്ന് അവരെ വിചാരിക്കാം. പക്ഷെ അവരും ഈ ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴാണ് അവരും പറയാൻ തുടങ്ങി, പഠിച്ചോനെ പെണ്ണിന് സൗന്ദര്യം ഇല്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, സമാധാനം തന്നാ മതിയോ. അപ്പൊ കണ്ണിന്റെ കുളിർമ എന്ന് പറയുന്നത് സമാധാനം തരുന്ന ഒരു ഭാര്യയാണ്. ഇതേപോലെ ആണുങ്ങൾക്ക് മാത്രമല്ല, ഒരു പെണ്ണ് സമാധാനം തരുന്ന ഒരു ഭർത്താവായിരിക്കും പെണ്ണിന്റെ കണ്ണിന്റെ കുളിർമ. സൽമാൻ ഖാനെ പോലെ ഒരു ബോഡി ഫിറ്റ്നസും മസിൽസും ചെസ്റ്റൊക്കെ ഉള്ള ഒരു പുതിയാപ്പിള ആയിരിക്കല്ലേ ഒരു പെണ്ണിന് താല്പര്യം? സമാധാനം തരുന്ന, സ്നേഹിക്കുന്ന, കെയർ ചെയ്യുന്ന ഒരു ഭർത്താവായിരിക്കും. സെലിബ്രിറ്റികളാവണമെന്നോ സിനിമാ നടന്മാരാകണമെന്നോ ഒന്നും പഠിച്ചതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതിനു എനിക്കൊരു ഒരു എന്നെ കെയർ ചെയ്യുന്ന, എന്നെ ഒന്ന് പരിഗണിക്കുന്ന ഒരു ഭർത്താവ് എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു എന്നാ പെണ്ണുങ്ങൾ പറയാം. അപ്പൊ അതിനൊക്കെ വേണ്ടിയാണ് ഈ ദുആ. എന്താണ് ദുആ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുല്ലിയാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, എനിക്കും എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ മക്കളെ നീ പരസ്പരം കൺകുളിർമയുള്ളവരിൽ ചേർക്കണേ അല്ലാഹ്. ആണ് ദുആ ചെയ്യുമ്പോൾ, അല്ലാഹുവേ എന്റെ ഭാര്യയെ നീ കൺകുളിർമയുള്ള ഭാര്യയാക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞാൽ എനിക്ക് സമാധാനം തരുന്ന ഭാര്യയാക്കണേ അല്ലാഹ്. പെണ്ണ് ദുആ ചെയ്യാണ്, അല്ലാഹുവേ എന്റെ ഭർത്താവിനെ എനിക്ക് സമാധാനം നൽകുന്ന ഭർത്താവാക്കണേ അല്ലാഹ്. മാതാപിതാക്കളെ ദുആ ചെയ്യുന്ന, അല്ലാഹുവേ എനിക്ക് സമാധാനം നൽകുന്ന മക്കളെ നൽകണേ അല്ലാഹ്. സൗന്ദര്യല്ലേ മക്കളെ പ്രധാനം? മക്കളും സമാധാനം തരുന്ന മക്കള്. എങ്ങനെ സമാധാനം തരാ? നാട്ടുകാര് നല്ലത് പറയണം. കഞ്ചാവടിച്ചും ലഹരി ഉപയോഗിച്ചും നാട്ടിൽ തോന്നിവാസിയായി നടക്കുന്ന ഒരു മക്കളല്ലല്ലോ നമ്മൾ ഇഷ്ടപ്പെടുക. അപ്പൊ കുടുംബ ജീവിതത്തിന്റെ സമാധാനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു പരിശുദ്ധ ഖുർആൻ. മക്കളില്ലാത്തവർക്ക് അല്ലാഹു മക്കളെ തരാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാനാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. എവിടെ വാതില് പോയാലും പലരും പറയാറുള്ളൊരു കാരണം, പലരും ദുആ ചെയ്യാൻ പറയാറുള്ളത് അല്ലാഹുവേ, പലരും ദുആ ചെയ്യാൻ പറയാറുള്ളത് ഉസ്താദേ ദുആ ചെയ്യണം, എനിക്ക് മക്കളില്ല, നിങ്ങൾ ദുആ ചെയ്യണം. അഞ്ചു വർഷമായി, എട്ട് വർഷമായി, പത്ത് വർഷമായി, ഇരുപത് വർഷമായി, അല്ലാഹുവേ നീ സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ, മക്കളില്ലാതെ നീ ഒരാളെയും പരീക്ഷിക്കല്ലേ റബ്ബേ. അല്ലാഹുവേ മക്കളില്ലാതെ നീ ഒരാളെയും പരീക്ഷിക്കല്ല റബ്ബേ, സ്വാലിഹീങ്ങളായ ഒരുപാട് മക്കളെ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. ഓൺലൈനിലൂടെ ഓഫ്ലൈനിലൂടെ വീക്ഷിക്കുന്നവർ, നിരന്തരമായി ഓരോ വഅദിന്റെ സദസ്സുകളിൽ വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, അല്ലാഹുവേ അവർക്കൊക്കെ നീ സ്വാലിഹീങ്ങളായ ഒരുപാട് മക്കളെ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു സൂറത്തുൻ നിസായിൽ, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്,
നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണം. ഭാര്യമാരോട് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ പെരുമാറണം. فَإِنْ كَرِهْتُمُوهُنَّ فَعَسَىٰ أَن تَكْرَهُوا شَيْئًا وَيَجْعَلَ اللَّهُ فِيهِ خَيْرًا كَثِيرًا. ഇനി നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരോട് വെറുപ്പാണെങ്കിൽ പടച്ചോനെ ഞാൻ കെട്ടിയിട്ട് തോറ്റുപോയല്ലോ എന്ന് തോന്നാണ്. കെട്ടിയിട്ട് തോറ്റു എന്നല്ലാതെ വിജയിച്ചു എന്ന് തോന്നുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അങ്ങനെ ഞാൻ എവിടെയും പറയുന്നത് കേട്ടിട്ടില്ല. സത്യമായിട്ടും സത്യമായിട്ടും ആണുങ്ങൾ മാത്രമല്ല കേട്ടോ, ഇത് പെണ്ണുങ്ങളും പറയുന്നത് അങ്ങനെ തന്നെയാണ്. കല്യാണം കൈക്കലോട് കൂടി ഞാൻ തോറ്റുപോയി എന്ന് തന്നെയാണ് പെണ്ണുങ്ങൾ അങ്ങനെ തന്നെ പറയാം. നമ്മളെ മാത്രം പ്രശ്നം, പെണ്ണുങ്ങളെ മാത്രം പ്രശ്നമല്ല, നമ്മുടെയും പ്രശ്നമാണിത്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഈ സദസ്സിൽ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിലും പൊക്കി, എനിക്കെവിടെങ്കിലും വേദന പറയാലോ അങ്ങനെ ഒരു സദസ്സിൽ ഒരാൾ കൈ പൊക്കിയെന്ന്. അല്ലേ, എവിടെങ്കിലും പറയാൻ വേണ്ടിയിട്ട് നാളെ ഏതെങ്കിലും സദസ്സിൽ വിട്ടാ എന്നാലും അർക്കാനിൽ പോയപ്പോ കുറെ ആളുകൾ കൈ പൊക്കി അവിടുത്തെ പെണ്ണുങ്ങളൊക്കെ നല്ലവരാണെന്ന് പറയാലോ. ചാൻസ് തരൂല, എനിക്കറിയാം ആരുമില്ല പെണ്ണുങ്ങളെ. നിങ്ങളെ ഉദ്യാപ്പളന്മാരെ അവസ്ഥ, ഭാര്യമാരോട് നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറണം. അവരോട് നിങ്ങൾക്ക് പൊറുപ്പ് തോന്നിയാൽ പടച്ചോനെ വേണ്ടായിരുന്നു ഈ കല്യാണം. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഈ കല്യാണം തന്നെ വേണ്ടായിരുന്നു. പലരും പറയാണ് ലിവിങ് ടുഗദർ മതി, കല്യാണം വേണ്ട, ലിവിങ് ടുഗദർ മതി. എങ്ങനെ നിക്കാഹ കഴിച്ചിട്ട്, നിക്കാഹ കഴിച്ചിട്ട് ഈ വീട്ടിൽ കൂടലൊന്നും വേണ്ട, നിക്കാഹ കഴിച്ചിട്ട് ഒരു മറ്റേ യൂറോപ്യൻ സിസ്റ്റത്തിലൊക്കെ ഉള്ളത് പോലെ ലിവിങ് ടുഗദർ മതി എന്ന് അഭിപ്രായപ്പെടുന്ന കുറെ ആളുകളുണ്ട്. പരസ്പരം പൊരുത്തപ്പെട്ടു പോകുന്നില്ല ആണും പെണ്ണും ദാമ്പത്യ ജീവിതത്തിൽ. ഒരു 90% ജീവിതം അങ്ങനെ കേട്ടതൊക്കെ അങ്ങനെ തന്നെ, നല്ലത് കേട്ടത് വളരെ കുറവാണ്. ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നുന്നുണ്ട്, നിങ്ങൾ നിങ്ങൾക്ക് ഭാര്യമാരോട് വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ വെറുപ്പ് തോന്നിയാൽ അത് കാരണം അല്ലാഹു ഒരുപാട് നന്മകൾ മറച്ചു വെച്ചിട്ടുണ്ടാകാം. നിങ്ങൾ ക്ഷമിക്കണം, ഒരുപാട് നന്മകൾ അല്ലാഹു മറച്ചു വെച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങൾക്ക് വെറുപ്പ് തോന്നുന്ന കാര്യം അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കാം. അല്ലാഹു ഒരുപാട് നന്മകൾ അതിൽ മറച്ചു വെച്ചിട്ടുണ്ടാകാം. ദാമ്പത്യ ജീവിതം പ്രയാസമാണെന്ന് അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, അല്ലാഹു നിങ്ങൾക്കതിൽ പ്രതിഫലം നൽകുന്നുണ്ട്. അല്ലാഹു നിങ്ങൾക്കതിൽ ഒരുപാട് പ്രതിഫലം നൽകുന്നുണ്ട്, അതിൽ ഒരുപാട് നന്മകൾ അല്ലാഹു മറച്ചു വെച്ചിട്ടുണ്ട്. ആ ദാമ്പത്യ ജീവിതം ഉണ്ടായത് കൊണ്ടാണല്ലോ അല്ലാഹു നിങ്ങൾക്ക് സ്വാലിഹങ്ങളായ മക്കളെ തന്നത്. അതുകൊണ്ട് കുറ്റപ്പെടുത്തരുത്, പരാതി പറയരുത്. നിങ്ങളതിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടാകുമെന്ന് വിചാരിച്ച് സമാധാനത്തോടെ ജീവിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാ പരിശുദ്ധ ഖുർആന പറയുന്നത് മഹാനായ മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ഇന്ന മിന്നക്മലിൽ മുഅ്മിനീന ഈമാനൻ, മുഅ്മിനീങ്ങളിൽ ഏറ്റവും നല്ല ഈമാനുള്ളവർ ആരാണ്? സത്യവിശ്വാസികളിൽ ഏറ്റവും നല്ല ഈമാനുള്ളവർ ആരാണ്? അഹ്സനുഹും ഖുലുഖാ, ഏറ്റവും നല്ല സ്വഭാവക്കാരാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഏറ്റവും നല്ല ഈമാനുള്ളവൻ തസ്ബീഹ് മാല കൈയിൽ പിടിച്ച് സുബ്ഹാനല്ലാഹ് 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 എന്ന് പറയുന്ന ആളല്ല, തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളല്ല, ഖുർആൻ ഓതുന്ന ആളല്ല, അഞ്ചു നേരം പള്ളിക്ക് വരുന്ന ആളല്ല, അഹ്സനുഹും ഖുലുഖാ, സൽസ്വഭാവി, നല്ല സ്വഭാവക്കാരൻ. നിസ്കരിക്കാൻ വരുന്നവനൊക്കെ നല്ല സ്വഭാവം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഈ തസ്ബീഹ് ചൊല്ലുന്ന ആൾക്കൊന്നും നല്ല സ്വഭാവം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഉണ്ടോ? അഞ്ചു നേരം പള്ളിക്ക് വരും, പള്ളി നിറങ്ങിയാ ഫിത്ന ഉണ്ടാക്കും, അങ്ങനെ എത്ര ആളുകളുണ്ട്. പള്ളിക്ക് വരുന്നത് തന്നെ ഫിത്ന ഉണ്ടാക്കാൻ, അതാ പള്ളിയുടെ കോലായിലിരുന്നിട്ട് വരാന്തയിൽ ഇരുന്നിട്ട് ഇങ്ങനെ സൊറ പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും പീടികത്തിണ്ണയിലോ ബസ് സ്റ്റാൻഡിലോ കട്ടകളിലോ ഇരുന്നിട്ട് ഇങ്ങനെ ഫിത്ന പറയും. പള്ളിക്ക് വരും അഞ്ചു നേരം, സുബഹി നിസ്കരിക്കും, തഹജ്ജുദ് നിസ്കരിക്കും, പക്ഷെ നാവ് സൂക്ഷിക്കൂല, ജനങ്ങൾക്കൊരു ഉപകാരം പോലും ചെയ്യൂല. അവരല്ലാഹുവിന് ഇഷ്ടമല്ല, അവരല്ലാഹുവിന് വേണ്ടേ വേണ്ട,
ഇന്ന അക്മലൽ മുഅ്മിനീന ഈമാനൻ ഇന്ന മിൻ അക്മലൽ മുഅ്മിനീന ഈമാനൻ മുഅ്മിനീങ്ങളിൽ ഏറ്റവും പരിപൂർണമായ ഈമാൻ ഉള്ളവർ അഹ്സനുഹും ഖുലുഖാ ഏറ്റവും നല്ല സ്വഭാവക്കാരാണെന്ന് പരിശുദ്ധ റസൂലുള്ളാ വഅൽത്വഫഹും ബിഅഹ്ലിഹി ഭാര്യയോട് മയത്തോടെ പെരുമാറുന്നവരാണ് ഭാര്യയോട് മയത്തോടെ പെരുമാറുന്നവരോടാണ് എന്നെ കാണുമ്പോൾ നിങ്ങൾ നല്ല സ്വഭാവത്തിലെ പെരുമാറാം അല്ലേ കാരണം എന്താ ഇന്നിപ്പോ ഇനി കണ്ട ഇനി ഇങ്ങനെ കാലാകാലം എന്നെ കണ്ടോളണമെന്നില്ല അടുത്ത വർഷം നിങ്ങൾ എന്നെ വിളിച്ചോളണമെന്നില്ല അല്ലെങ്കിൽ വേറെ ഏതും വാദന്റെ സദസ്സിൽ വെച്ച് നിങ്ങൾ എന്നെ കണ്ടോളണമെന്നില്ല അതുകൊണ്ട് എന്നെ കാണുമ്പോൾ നിങ്ങൾ നല്ല സ്വഭാവത്തിലെ പെരുമാറാം പക്ഷെ സ്ഥിരം കാണുന്ന നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ മോശമായിട്ട് പെരുമാറാം എന്നെ കാണുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറില്ല കുഴപ്പമില്ല എന്നെ നിങ്ങൾ നാളെ കാണാനില്ല എനിക്ക് നിങ്ങളെ നാളെ കാണാനില്ല നേരം മറിച്ച് ഭാര്യയാണെങ്കിൽ നാളും കാണണ്ട ഇന്നും കാണണ്ട മറ്റന്നാളും കാണണ്ട ഇപ്പോഴും കാണും ശേഷം കാണും എപ്പോഴും കാണണ്ട അതുകൊണ്ട് സ്ഥിരമായി കാണുന്ന നിങ്ങളുടെ ഭാര്യയോട് ഭാര്യയോട് മയത്തോടെ പെരുമാറുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവർ എന്ന് പരിശുദ്ധ റസൂലുള്ളാ ഭർത്താവിനോട് ഏറ്റവും സൗമ്യമായി പെരുമാറുന്ന ഭാര്യയാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവരെന്ന് പരിശുദ്ധ റസൂലുള്ളാ അപ്പുറത്തെ അയൽവാസികളോടൊക്കെ നല്ല സ്വഭാവമായിരിക്കും കുടുംബക്കാരോട് നല്ല സ്വഭാവമായിരിക്കും കുടുംബക്കാരോട് നല്ല സ്വഭാവമായിരിക്കും ചങ്ങാതിമാരോട് നല്ല സ്വഭാവമായിരിക്കും പക്ഷേ ഭർത്താവിനെ വെറുപ്പിച്ചുകൊണ്ടേയിരിക്കുക ഭർത്താവിന് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിങ്ങനെ കിരികിരി കിരി 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 ഉണ്ടാക്കി ഇങ്ങനെ അസ്വസ്ഥതയുണ്ടാക്കുക വെറുപ്പിക്കുക അതേപോലെ ഭാര്യയെ ഭർത്താവും വെറുപ്പിക്കുക സ്ഥിരം കാണുന്ന ആളായി പെണ്ണ് ഭാര്യയ്ക്ക് സമാധാനം കൊടുക്കാതിരിക്കുക ഇതൊന്നും ഒരു യഥാർത്ഥ വിശ്വാസിയുടെ സ്വഭാവമല്ല ഇത്തരം ആളുകൾ യഥാർത്ഥ മുഅ്മിനല്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാ അപ്പൊ ഈമാനുള്ളവന്റെ അടയാളം എന്താ ഏറ്റവും നല്ല മുഅ്മിനിന്റെ അടയാളം എന്താണ് ഭാര്യയോട് നന്നായി പെരുമാറുന്നവൻ ഭർത്താവിനോട് നന്നായി പെരുമാറുന്നവനാണ് ഏറ്റവും നല്ല വിശ്വാസി ഏറ്റവും നല്ല വിശ്വാസിനി എന്ന് മുഅ്മിനെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ചു നേരം നിസ്കരിച്ചത് കൊണ്ട് ഒരാൾ മുഅ്മിനാവൂല ഭാര്യ അടിക്കാൻ ഭാര്യ ചീത്ത പറയാൻ ഭാര്യക്ക് ജീവിതത്തിൽ സമാധാനം തരില്ല ഭാര്യയെ കൊണ്ട് നന്നായിട്ട് പണിയെടുപ്പിക്കാൻ ജോലി ചെയ്യിപ്പിക്കാൻ ഭാര്യ പറഞ്ഞതൊന്നും അനുസരിക്കെ കേൾക്കെ പോലുമില്ല ഭാര്യക്കൊരു ഭാര്യയാണെന്നുള്ള പരിഗണന പോലും നൽകൂല അതേപോലെ തിരിച്ചും ഭർത്താവിനെ ഭർത്താവ് പറഞ്ഞത് കേൾക്കൂല ഒരു സഹായവും ചെയ്യൂല ഒരു ഹെൽപ്പും ചെയ്യൂല ബഹുമാനിക്കൂല സമാധാനം നൽകൂല ഈ ഭാര്യയും ഈ ഭർത്താവും നിസ്കരിച്ചത് കൊണ്ടൊന്നും നാളെ പാരത്രിക ലോകത്തിൽ രക്ഷപ്പെടൂല അതുകൊണ്ട് ഏറ്റവും നല്ല യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത് ഭാര്യയോടും ഭർത്താവിനോടും ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറുന്ന ഭർത്താവാണ് ഭർത്താവിനോട് മാന്യമായി സ്നേഹത്തോടെ പെരുമാറുന്ന ഭാര്യയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ഹദീസ് ഉണ്ട് മഹാനായ ഇബ്നു മാജ റളിയല്ലാഹുഅൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത് ഖിയാറുക്കും നിങ്ങളിൽ ഏറ്റവും നല്ലവർ ആരാണ് ഖിയാറുക്കും നിങ്ങളിൽ ഏറ്റവും നല്ലവർ ചെറുപ്പക്കാരെ വളരെ നേരത്തെ വിവാഹം കഴിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം ഒരു ചെറുപ്പക്കാരന്റെ കല്യാണം കഴിക്കുന്ന പ്രായം എത്രയാ ഒരു ചെറുപ്പക്കാരന് കല്യാണം കഴിക്കേണ്ട പ്രായം എത്ര ഇസ്ലാമില് പറഞ്ഞോളി പറഞ്ഞോളി ഇരുപത്തഞ്ചോ നിങ്ങള് നിങ്ങക്ക് മക്കളൊന്നും ഇല്ലേ നിങ്ങളൊന്നും ചെറുപ്പക്കാരായിട്ട് വയസ്സന്മാരായതല്ലേ ആദ്യം തന്നെ വയസ്സന്മാരായിട്ട് ജനിച്ച് എന്താ നിങ്ങളുടെ അവസ്ഥ നിങ്ങളൊന്നും തീരെ മുണ്ടുന്നില്ലല്ലോ ഒരു ചെറുപ്പക്കാരന് കല്യാണം കഴിക്കാനുള്ള പ്രായത്തരെന്ന് പറയുന്നത് ഇരുപത്തഞ്ചോ പതിനഞ്ച് വയസ്സാ കല്യാണം കഴിക്കാനുള്ള പ്രായം പതിനഞ്ചോ പതിനഞ്ച് വയസ്സായാലും നിർബന്ധമായിട്ടും കല്യാണം കഴിക്കണം പക്ഷേ ഇന്ത്യ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് 22 വയസ്സാകണം ഒരാണിന് കല്യാണം കഴിക്കണം ഒരു പെണ്ണിന്റെ കല്യാണ പ്രായം എന്ന് പറയുന്നത് 9-ഉം 10-ഉം വയസ്സാണ് അത് വയസ്സല്ല ഇവിടെ പ്രായപൂർത്തിയെത്തലാണ് പെണ്ണിന് പീരീഡ്സ് തുടങ്ങാ ആണിന് പ്രായപൂർത്തിയെത്തുക ഇതൊക്കെയാണ് വിവാഹം കഴിക്കാനുള്ള ഒരു പെണ്ണിന്റെയും ആണിന്റെയും പ്രായം അപ്പൊ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം 10 വയസ്സ് മുതൽ കല്യാണ പ്രായമായി ഈ അടുത്ത് 11 വയസ്സുള്ള ഒരു പെൺകുട്ടി ഗർഭിണിയായിട്ടുണ്ട് 12 വയസ്സും 13 വയസ്സുള്ള പെൺകുട്ടികളൊക്കെ ഗർഭിണിയാവുന്നുണ്ട്
അപ്പൊ എന്തുകൊണ്ടാണ് ഗർഭിണിയാവുന്നത്? വിവാഹം കഴിക്കാനുള്ള പ്രായം ആയതുകൊണ്ടാണ്. പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ നിയമപ്രകാരം 18 വയസ്സാണ് ഒരു പെണ്ണിന് വിവാഹം കഴിക്കുക. 18 വയസ്സാവാതെ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചാൽ കേസാണ്, ബാലവിവാഹം, പോക്സോ, ബാലവിവാഹം. എന്നാലും 17 വയസ്സ് 16 വയസ്സ് കഴിഞ്ഞ ഒരു പെണ്ണിന്റെ സമ്മതത്തോടുകൂടി അവർ രണ്ടുപേര് കിടപ്പറ പങ്കിടുന്നതിനൊരു കുഴപ്പമില്ല. ഇപ്പൊ 21 വയസ്സിലേക്ക് മാറാൻ പോവാണല്ലോ, 21-ാമത്തെ വയസ്സിലേക്ക് മാറാൻ പോവാണ് വിവാഹം. 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയും 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയും 25 വയസ്സുള്ള ഒരു ആൺകുട്ടിയെയും ഒന്നിച്ച് പിടിക്കപ്പെട്ടാൽ പെണ്ണ് പറയാണ് എന്റെ ഇഷ്ടപ്രകാരം ഞാൻ പോയതാണ്, ഒരു പോലീസിനും കേസെടുക്കാൻ ഓപ്ഷൻ ഇല്ല. നേരെ മറിച്ചിട്ട് പെണ്ണിന്റെ ഉപ്പയുടെ സമ്മതത്തോടുകൂടി കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ പെണ്ണിന്റെ ഉപ്പ ജയിലില്ല. 19 വയസ്സായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചു കൊടുത്താൽ, വിവാഹം കഴിപ്പിച്ചു കൊടുത്ത ഹലാലാക്കി അനുവദിച്ചു കൊടുത്ത പിതാവ് ജയിലില്ല, കെട്ടിയ പുതിയാപ്പിളയും ജയിലില്ല. പുതിയ നിയമം അങ്ങനെയല്ലേ? 21 വയസ്സാവണം കല്യാണം കഴിക്കാം, പക്ഷെ 18 വയസ്സ് കഴിഞ്ഞ ഒരു പെണ്ണിന് ഇഷ്ടമുള്ളവന്റെ കൂടെ കിടപ്പറ പങ്കിടാം. ഇതൊക്കെ നമ്മുടെ ആ രാജ്യത്തിന്റെ നിയമങ്ങളാണ്, ചോദ്യം ചെയ്യാൻ പറ്റില്ല, ചോദ്യം ചെയ്യാൻ പാടില്ല. നമ്മൾ തീരുമാനിക്കും, നമ്മൾ നിയമം കൊണ്ടും ഹൈക്കോടതിയിൽ നമ്മൾ തന്നെ, സുപ്രീം കോടതി നമ്മൾ തന്നെ, വിധിക്കുന്ന ജഡ്ജും നമ്മൾ തന്നെ, തീരുമാനിക്കുന്ന തീരുമാനം നമ്മൾ തന്നെ, എല്ലാം നമ്മൾ തന്നെ. എന്നെന്താ ചോദ്യം ചെയ്തിട്ട് എന്താ കാര്യം? ഏതായാലും ഖിയാറുക, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, വിവാഹപ്രായം എന്ന് പറയുന്നത് 22 വയസ്സാണ്. ഒരു ചെറുപ്പക്കാരൻ 22 വയസ്സായാലും വേഗം വിവാഹം കഴിക്കണം. പെണ്ണ് 18 വയസ്സായാൽ ഉടനെ നിക്കാഹ കഴിക്കണം. വിവാഹം എന്നില്ല, നിക്കാഹ കഴിച്ചാണ്. അങ്ങനെ പെട്ടെന്ന് വിവാഹം കഴിക്കുമ്പോഴാണ് ആണിനും പെണ്ണിനും ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകുന്നത്. നിക്കാഹിന് ശേഷവും അവർ രണ്ടുപേരും നിരന്തരമായിട്ട് പഠിക്കണം. നിക്കാഹ കഴിയലോടുകൂടി പഠനം അവസാനിക്കൂല. 22 വയസ്സായി ഞാൻ കല്യാണം കഴിച്ചു, ഇനി ഞാൻ പഠിക്കൂല. 18 വയസ്സായി ഞാൻ കല്യാണം കഴിച്ചു, ഇനി ഞാൻ പഠിക്കൂല. അങ്ങനല്ല, പഠിക്കണം. എത്ര കണ്ട് പഠിക്കാൻ പറ്റുമോ അത്രയും കണ്ട് നമ്മൾ പഠിക്കണം. കുട്ടികളൊക്കെ പിന്നെ ആയാൽ മതി, വീട് കൂടലൊക്കെ പിന്നെ മതി. എന്തിനാണ് പിന്നെ നിക്കാഹ് കഴിക്കണം എന്ന് പറയുന്നത്? നിക്കാഹ് കഴിക്കണം എന്ന് പറയുന്നത് സ്വാഭാവികമായി ഒരു പെണ്ണിന് ആണിനോട് താല്പര്യമുണ്ടാകും, ആണിന് പെണ്ണിനോടും താല്പര്യമുണ്ടാകും. പ്രായപൂർത്തിയെത്തിയാൽ ഹറാം സംഭവിക്കാതിരിക്കാനാണ് വേഗം നിക്കാഹ് കഴിക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞത്. ഹറാമുകൾ സംഭവിക്കാതിരിക്കാനാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിക്കാഹ് വളരെ നേരത്തെ കഴിച്ചു കൊടുക്കണം. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, പഠിക്കുന്ന വിദ്യാർത്ഥികളായാലും കുഴപ്പമില്ല, വിദ്യാർത്ഥിനികളായാലും കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലുള്ള കൾച്ചർ അങ്ങനെയാവണം, സംസ്കാരം അങ്ങനെയാവണം. വേഗം വിവാഹം കഴിച്ചാൽ നമ്മുടെ മക്കളിൽ പല ആളുകളുടെയും ദീനിന്റെ ഏകദേശം 75% അല്ലാഹു സംരക്ഷിക്കുമെന്നാണ്. വിവാഹം കഴിക്കലോടുകൂടി ഒരാൾ, ഒരു ചെറുപ്പക്കാരൻ 75% നന്നാകുമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. കല്യാണം കഴിക്കലോടുകൂടി 75% ഒരാൾ നന്നാവും, പിന്നെ 25% ഉള്ളൂ അല്ലേ? ഞാൻ പറഞ്ഞതല്ലേ, നബി തങ്ങൾ പറഞ്ഞതാണ്, മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ് അഹറസ ഫുലുസൈ ദീനി. ഉമ്മനിരായ മഹാനായ സയ്യിദ് അലി തങ്ങൾ നമ്മുടെ ഈ മഹത്തായ വേദിയിലേക്ക് കടന്നു വരികയാണ്. ഇൻഷാല്ലാ, ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 11 മണി, അപ്പോ 11 മണിയാകുമ്പോഴേക്കും ഞാൻ എന്റെ വാക്കുകൾ സംവരിക്കും. പക്ഷെ അതപ്പോ ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല, തങ്ങൾ ഇരുത്തിട്ട് പിന്നെ നീട്ടുന്ന രസമില്ല. ഞാൻ ഏതായാലും ഒരു 11 മണിക്ക് മുമ്പായിട്ടാണ് ഇൻഷാല്ലാ ഞാൻ നിർത്തുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഒരിക്കലും വിവാഹത്തെ നമ്മൾ വൈകിപ്പിക്കരുത്. അത് വളരെ പ്രധാനമാണ്. എത്ര നേരത്തെ വിവാഹം കഴിക്കുന്നുണ്ടോ അത്രയും ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ മക്കളിൽ ഉണ്ടാകും. പിന്നെ പഠിക്കുമ്പോ അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടും, ഇല്ലെങ്കിൽ പഠിക്കുമ്പോ പ്രേമവും പ്രണയവും ലവ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ എന്തൊക്കെയോ ശ്രദ്ധ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബായി നബിച്ചങ്ങൾ പറഞ്ഞു, ഒരാൾ വിവാഹം കഴിക്കലോടുകൂടി അയാളുടെ ദീനിന്റെ 2 ഭാഗവും അള്ളാഹു സംരക്ഷിക്കുമെന്ന്. ദീനിന്റെ 2 ഭാഗം, 3-ൽ 2 ഭാഗവും അയാൾ സംരക്ഷിച്ചു കഴിഞ്ഞു. പിന്നെ 1 ഭാഗം ബാക്കിയില്ലേ അല്ലേ? 3-ൽ 2 ആയാലും 1 ഭാഗം ബാക്കിയില്ലേ? ആ ഭാഗം
നിങ്ങളുടെ ഭാര്യമാർ ഭർത്താവിന് ദീനിയായ കാര്യങ്ങളിൽ സഹായിക്കുന്ന ഭാര്യയാണ് നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത് എന്ന് നബിത്വങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആരെയാണ് വിവാഹം കഴിക്കേണ്ടത്? ചില ആളുകൾ സമ്പത്ത് നോക്കും, ചില ആളുകൾ സൗന്ദര്യം നോക്കും, ചില ആളുകൾ തറവാട് നോക്കും. എന്നാൽ മുസ്ലിമീങ്ങളെ, നിങ്ങൾ ദീൻ നോക്കിയിട്ടാണ് കല്യാണം കഴിക്കേണ്ടതെന്ന് മുഹമ്മദ് റസൂലുള്ളാ. അങ്ങനെ ദീൻ നോക്കിയിട്ടാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ മൂന്നിൽ രണ്ട് ഭാഗം വിവാഹത്തോടുകൂടി സംരക്ഷിക്കപ്പെട്ടു. പിന്നെ ഉള്ളത് എന്താ? ഒരു ഭാഗം അത് ഈ ദീനിയായ പെണ്ണ് സംരക്ഷിക്കുന്നു. അങ്ങനെ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് സ്വർഗത്തിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം, ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട പല വിഷയങ്ങളുണ്ട്. മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ, ഉസ്മാൻ ഇബ്നു മലഊൻ എന്ന ആളുകളെ കുറിച്ച് ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅസ ഇലാ ഉസ്മാൻ ഇബ്നു മലഊൻ, ഉസ്മാൻ ഇബ്നു മലഊൻ എന്നവരുടെ അടുത്തേക്ക് നബി തങ്ങൾ ഒരാളെ പറഞ്ഞയച്ചു. അങ്ങനെ അദ്ദേഹം വന്നു. ഫഖാല യാ ഉസ്മാൻ, ഉസ്മാൻ എന്നവരെ, അറഗബത അൻ സുന്നതി, എന്റെ സുന്നത്തിൽ നിന്ന് നിങ്ങൾ മാറിയോ? എന്റെ സുന്നത്തിനെ നിങ്ങൾ മറന്നോ? അല്ലാഹു നബി തങ്ങൾ ചോദിക്കുകയാണ് ഉസ്മാൻ ഇബ്നു മലഊൻ എന്നവരോട്. എന്തെന്നറിയോ? ഭാര്യയെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, നല്ല വസ്ത്രം ധരിക്കുന്നില്ല, ഭാര്യയുടെ കൂടെ കിടപ്പറ പങ്കിടുന്നില്ല, 24 മണിക്കൂറും നിസ്കാരവും തസ്ബീഹും സുജൂദും ഖിയാമുല്ലൈലും നോമ്പും. കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, നല്ല ഡ്രസ്സ് ധരിക്കുന്നില്ല, ഭാര്യന്റെ മുമ്പിൽ നല്ല സുന്ദരനായിട്ട് നിൽക്കുന്നില്ല, ഇബാദത്ത് തന്നെ തസ്ബീഹുമാല കയ്യിൽ പിടിക്കുക, നിസ്കരിക്കുക, സുജൂദ് ചെയ്യുക, ഇതാണ് പ്രശ്നം. നമ്മളാണെങ്കിലോ 24 മണിക്കൂറും ബിസിനസ് തന്നെ, ജോലി ചെയ്യുന്നു, ബിസിനസ് ചെയ്യുന്നു, വീട്ടിലേക്ക് വന്നാലും ബിസിനസിന്റെ ഫോണുകൾ, ഷോപ്പിൽ നിന്ന് ഫോണ്, സ്റ്റാഫിന്റെ ഫോണ്, മുതലാളിയുടെ ഫോണ്, വീട്ടിലെത്തിയാൽ വീട്ടിലേക്ക് നമ്മുടെ ബിസിനസ് എത്താൻ പാടില്ല. ബിസിനസ് വൈകുന്നേരം റിസ്ക്കാണ് ഇതൊക്കെ, പക്ഷെ ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്, കുടുംബത്തിന് പ്രാധാന്യം നൽകുന്നവരുണ്ട്. ഷോപ്പിന്റെയും മറ്റുള്ള കാര്യങ്ങളൊക്കെ രാവിലെ 9 മണിക്ക് തുടങ്ങിയാൽ 5 മണി വരെ, അതോടുകൂടി ആ കാര്യം കഴിഞ്ഞു, പിന്നെ വീട്ടിലെത്തിയാൽ ഫാമിലിയുടെ കൂടെ ചെലവഴിക്കാൻ നമ്മൾക്ക് കഴിയണം. അങ്ങനെ ചെലവഴിക്കുമ്പോഴാണ് ഭാര്യയ്ക്കും മക്കൾക്കും എന്റെ പിതാവ്, എന്റെ ഭർത്താവ് എനിക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നു എന്ന തോന്നലുണ്ടാകുന്നത്, അപ്പോഴാണ് സ്നേഹമുണ്ടാകുന്നത്. എന്നാ ഇത് ബിസിനസിനെ കുറിച്ചല്ല പറയുന്നത്, ഇബാദത്തിനെ കുറിച്ചാ. നിസ്കരിക്കന്നെ, നോമ്പ് നോക്കുക, ഖുർആൻ ഓതുക, തഹജ്ജുദ് നിസ്കരിക്കുക, ഇതന്നെ പരിപാടി. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, യാ ഉസ്മാൻ അർഗിബ്ത അൻ സുന്നതി, എന്റെ സുന്നത്തിനെ നിങ്ങൾ മറന്നുപോയോ? ഉസ്മാൻ, ലാ വല്ലാഹി യാ റസൂലുള്ളാ, ഇല്ല നബിയെ, ഞാൻ മറന്നിട്ടില്ല. വലാക്കിൻ സുന്നതക അത്ലുബു, ഞാൻ ഈ കഷ്ടപ്പെടുന്നതെല്ലാം നിങ്ങളുടെ സുന്നത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏയ് നിബിത്തങ്ങൾ ചോദിച്ചെന്താ, എന്റെ സുന്നത്തിനെ മറന്നു? അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താ, ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ സുന്നത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നബിത്തങ്ങൾ പറഞ്ഞു, ഫഇന്നീ അനാമു വഉസല്ലി, ഞാൻ രാത്രിയായാൽ ഉറങ്ങുന്നുണ്ട്, എന്റെ ഭാര്യമാരുടെ കൂടെ കിടപ്പറ പങ്കിടുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്. എന്നാ തീരെ നിസ്കരിക്കാതെ 24 മണിക്കൂറും ഭാര്യമാരുടെ കൂടെ കിടക്കണമെന്നല്ല, നിങ്ങൾ നിസ്കരിക്കണം, നിസ്കരിക്കാൻ സമയം കണ്ടെത്തണം, ഭാര്യയുടെ കൂടെ ചെലവഴിക്കാനും സമയം കണ്ടെത്തണം. പിന്നെ പറഞ്ഞു, ഞാൻ നോമ്പെടുക്കുന്നുണ്ട്, നോമ്പ് ഒഴിവാക്കുന്നുണ്ട്, എപ്പോഴും നോമ്പ്, അത് വേണ്ട, തിങ്കള് വ്യാഴം ഇങ്ങനെയുള്ള സുന്നത്ത് ദിവസങ്ങളിൽ മാത്രം എടുത്താൽ മതി, ബാക്കി ദിവസങ്ങൾ നോമ്പെടുക്കണ്ട. ഭാര്യമാരുടെ കൂടെ ഞാൻ കിടപ്പറ പങ്കിടുന്നുണ്ട്, അതുകൊണ്ട് ഭാര്യമാരുടെ വിഷയത്തിൽ അള്ളാഹുവിനെ പേടിക്കണം. ഉസ്മാനെ, കല്യാണം കഴിഞ്ഞ് ഭാര്യയെ തീരെ മൈൻഡ് ചെയ്യാത്തവരുണ്ട്, കല്യാണം കഴിഞ്ഞ് തീരെ ഭാര്യക്ക് പരിഗണന നൽകാത്തവർ, ഉമ്മയ്ക്ക് പരിഗണന നൽകണം എന്ന് വെച്ച് ഭാര്യയെക്കാളും പ്രാധാന്യം ഉമ്മയ്ക്ക് തന്നെയാണ് എന്ന് വെച്ച് ഭാര്യക്ക് തീരെ സ്ഥാനം നൽകണ്ടെന്നാണ്. അങ്ങനെ ചില ആളുകളുണ്ട്, കല്യാണം കഴിഞ്ഞ പിന്നെ എല്ലാം ഉമ്മ, ഉമ്മ പറഞ്ഞതേ കേൾക്കുള്ളൂ, ഭാര്യ പറഞ്ഞു ഒന്നും ഞാൻ കേൾക്കൂല. ഉമ്മ വലുത് തന്നെയാണ്, ഒരു ഭർത്താവിന് ഉമ്മ തന്നെയാണ് വലുത് എന്ന് വെച്ച് ഭാര്യ പറഞ്ഞതൊന്നും കേൾക്കാൻ പാടില്ല എന്നില്ല.
ഭാര്യ പറഞ്ഞത് കേൾക്കണം, ഭാര്യയ്ക്ക് പരിഗണന നൽകണം, ഭാര്യയ്ക്ക് സമയം നൽകണം, ഭാര്യ പറഞ്ഞത് നമ്മൾ ചെയ്തു കൊടുക്കണം, അതേപോലെ ഉമ്മ പറഞ്ഞതും കേൾക്കണം, ഉമ്മക്കും സമയം കണ്ടെത്തണം. എന്നാൽ ഭാര്യയ്ക്ക് അവകാശപ്പെട്ട സമയം ഉമ്മയ്ക്ക് നൽകാൻ പാടില്ല. ഭാര്യയ്ക്ക് അവകാശപ്പെട്ട സമയമുണ്ട്, ഉമ്മക്ക് ചെയ്യാൻ പാടില്ല, ഉമ്മ കൊടുക്കാൻ പാടില്ല. ഭാര്യയും നിങ്ങളും തമ്മിലുള്ള ഒരു പ്രൈവസിയുണ്ട്, അത് ഉമ്മയ്ക്ക് കൊടുക്കാൻ പാടില്ല. നിങ്ങളും നിങ്ങളുടെ ഭാര്യയും തമ്മിലുള്ള ഒരു പ്രൈവസി, നിങ്ങൾ രണ്ടുപേരുള്ള ഒരു പേഴ്സണൽ ലൈഫ്, അതിലേക്ക് നിങ്ങളുടെ ഉമ്മ കയറാൻ പാടില്ല എന്ന് ചുമ്മാനെ മാറ്റി നിർത്തിയെന്നാണ്, ഉമ്മ ഒഴിവാക്കിയെന്നാണ്. അല്ല, ഉമ്മ വലുത് തന്നെയാണ്. ഉമ്മയ്ക്ക് നൽകേണ്ട പരിഗണന നൽകണം, ഉമ്മയ്ക്ക് നൽകേണ്ട സ്ഥാനം നൽകണം. കല്യാണം കഴിച്ചിട്ട് ഭാര്യയെ നമ്മളൊരു അടിമയെ പോലെ കണ്ട് ആകെ ഉമ്മ പറഞ്ഞതേ ഞാൻ കേൾക്കുള്ളൂ, ഭാര്യയ്ക്ക് തീരെ പരിഗണന നൽകാത്ത അങ്ങനെ ഉമ്മയെ സ്നേഹിക്കുന്ന ഒരുപാട് ഭർത്താവുണ്ട്, പക്ഷേ അങ്ങനെ ദീൻ പറഞ്ഞിട്ടില്ല. ഭാര്യയ്ക്ക് കൊടുക്കേണ്ട പരിഗണന നൽകണം, ഭാര്യയ്ക്ക് നൽകേണ്ട സ്ഥാനം നൽകണം, സ്നേഹം നൽകണം. ഉമ്മയെയും നമ്മൾ പരിഗണിക്കണം. ഉമ്മമാരെ വേദനിപ്പിക്കാൻ പാടില്ല, ഉമ്മമാർക്ക് വേണ്ടി ഭാര്യമാരെയും വേദനിപ്പിക്കാൻ പാടില്ല. എല്ലാം ഒരു ബാലൻസ്ഡ് ആയി നിയന്ത്രിച്ചു മുന്നോട്ട് കൊണ്ടുപോകണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇതൊക്കെയാണ് ദീൻ എന്ന് പറഞ്ഞാൽ, ദീൻ എന്ന് പറഞ്ഞാൽ സ്വഭാവമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ദീൻ എന്ന് പറഞ്ഞ സ്വഭാവമാണ്. ഞാൻ ഇങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കുന്നത് കൊണ്ട് എന്റെ ദീനിന്റെ ഒരു ഉപകാരവും ഇല്ല. ഞാൻ എപ്പോഴും രാവിലെ എണീറ്റിട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്നത് കൊണ്ട് ഇസ്ലാമിന് എന്ത് നേട്ടം? അള്ളാഹ്ക്ക് വല്ല നേട്ടമുണ്ടോ? ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചതുകൊണ്ട് അള്ളാഹ്ക്ക് അവിടെ പ്രമോഷൻ കിട്ടാനുണ്ടോ? സ്ഥാനക്കയറ്റം കിട്ടാനുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ തഹജ്ജുദ് നിസ്കരിക്കാൻ അള്ളാഹു പറഞ്ഞു, അത് എന്റെ നേട്ടത്തിന് വേണ്ടിയാണ്, എനിക്ക് ആഖിറത്തിൽ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഞാൻ നിർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചെവി തുറന്ന് കേൾക്കണം. ഒരല്പസമയം ചെവി തുറന്ന് കേൾക്കണം. നിങ്ങൾ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാൾ, അയാൾ ഇസ്ലാമിന് ഒരു ഉപകാരവും ചെയ്യുന്നില്ല, അയാൾ ഉണ്ടാക്കുന്നത് അയാൾക്കുള്ള നേട്ടമാണ്. എന്നാൽ ഒരു സൽസ്വഭാവിയായ ഒരു മനുഷ്യൻ, അയാൾ നേട്ടമുണ്ടാക്കുന്നത് ഇസ്ലാമിനാണ്. സൽസ്വഭാവിയായ ഒരു മനുഷ്യൻ അവരോട് പെരുമാറണം എന്ന് ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്. കൂടെ പഠിക്കുന്ന സഹപാഠികളെ എങ്ങനെ സ്നേഹിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രയാസം അനുഭവിക്കുന്നവനെ സഹായിക്കണമെന്ന്, പട്ടിണി കിടക്കുന്നവന് ഭക്ഷണം നൽകണമെന്ന്, പേനയില്ലാത്തവൻ അത് നൽകണമെന്ന്, ഫീസ് നൽകാൻ കഴിയാത്തവർക്ക് ആ രീതിയിൽ സഹായിക്കണമെന്ന്, ചുരുക്കി പറഞ്ഞാൽ സകല മേഖലകളിലും എങ്ങനെ പെരുമാറണം എന്ന് പരിശുദ്ധ ദീൻ വളരെ മനോഹരമായി പഠിപ്പിച്ചിട്ട്, നമ്മൾ ക്യാമ്പസ് ിലും കലാലയങ്ങളിലും പോയി അക്രമം ഉണ്ടാക്കിയാൽ അവിടുത്തെ ടീച്ചേഴ്സ് പറയുന്നത്, അധ്യാപകർ പറയുന്നത്, മുസ്ലിമീങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും കച്ചറയായിട്ട് ഏറ്റവും കുരുത്തക്കേടുള്ളവർ, ഏറ്റവും ഉപദ്രവമുള്ളവർ, ഏറ്റവും നോട്ടി ആയിട്ടുള്ളത് ഇവിടുത്തെ മുസ്ലിം വിദ്യാർത്ഥികളാണ്. അത് പറയുന്നതെങ്കിൽ പ്രിൻസിപ്പൾ പറയില്ല, ഓ ഇവിടുത്തെ മുസ്ലിം കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ്, എന്താ കാരണം? അവർ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ് എന്ന് പറയോ? നിങ്ങൾ എന്താ വേണ്ടതെന്ന് പറയോ? എല്ലാരും തഹജ്ജുദ് നിസ്കരിച്ച് നോമ്പെടുത്ത് വരുന്നവരാണ്, അതുകൊണ്ട് മുസ്ലിം കുട്ടികളൊക്കെ നല്ലവരാണെന്ന് പറയാം? ഇല്ല. പിന്നെ എപ്പോഴാ പറയാ? നിങ്ങൾ ചിലപ്പോ തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടാവില്ല, നോമ്പ് നോക്കിയിട്ടുണ്ടാവില്ല, പക്ഷെ നിങ്ങൾ ക്യാമ്പസിലെത്തിയാൽ ഡിസിപ്ലിൻ പാലിക്കുന്നവരാണ്, അച്ചടക്കം പാലിക്കുന്നവരാണ്. ഓരോ ക്യാമ്പസിനും ഓരോ പ്രോട്ടോകോൾ ഉണ്ട്, അത് പാലിക്കുന്നവരാണ്. ടൈം പങ്ക്ച്വാലിറ്റി ഉണ്ട്, അത് നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. സ്വഭാവം, നിങ്ങളുടെ ശബ്ദം, നിങ്ങൾ സംസാരിക്കുന്ന ശൈലി, ടീച്ചറിനോട് സംസാരിക്കുന്ന ആ ഒരു റെസ്പെക്ട്, കൂടെയുള്ള സഹപാഠികൾക്ക് നൽകുന്ന പരിഗണന, മുതിർന്നവരോടുള്ള റെസ്പെക്ട്, താഴെയുള്ളവരോടുള്ള, ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഇസ്ലാമിന് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത്, ഇസ്ലാമിന് നിങ്ങളെ കൊണ്ടൊരു നേട്ടം ഉണ്ടാകുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. ഇപ്പൊ ക്യാമ്പസിൽ പോയാൽ ഇങ്ങനെ പെരുമാറണം, ബിസിനസ്സിൽ പോയാൽ നിങ്ങളുടെ കൂടെ കച്ചവടം നടത്തുന്നവർ പറയണം, മുസ്ലിമീങ്ങളെ വിശ്വസിക്കാം, ഏ മുസ്ലിമീങ്ങളെ വിശ്വസിക്കാമെന്ന് കൂടെ കച്ചവടം നടത്തുന്നവർ പറയണം. അവർ ചതിക്കൂല, അവർ വഞ്ചന നടത്തൂല, അവരൊരിക്കലും പറ്റിക്കൂല, അവർ ചീറ്റ് ചെയ്യൂല, അവർ കബളിപ്പിക്കൂല, ഒറിജിനൽ ആണെന്ന് പറഞ്ഞ് ഡ്യൂപ്ലിക്കേറ്റ് അവർ വിൽക്കൂല, തൂക്കത്തിലും അളവിലും അവർ വ്യത്യാസം വരുത്തൂല എന്ന് മുസ്ലിമീങ്ങളായ കച്ചവടക്കാരെ കുറിച്ച് മറ്റുള്ള കച്ചവടക്കാർ പറയണം. അങ്ങനെ നമ്മൾ ഇവിടൊക്കെ പോകുന്നുണ്ടോ, അവിടെയൊക്കെ നമ്മുടെ സ്വഭാവം കൊണ്ട് ഈ പരിശുദ്ധ ഇസ്ലാമിന് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാക്കാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മളൊക്കെ തയ്യാറാവുക. അതിന്റെ കൂടെയാണ് തഹജ്ജുദ്, അപ്പൊ ഒരു പ്ലസ് ആയി. അതിന്റെ കൂടെയാണ് ളുഹ, അപ്പൊ നമ്മൾക്കൊരു പ്ലസ് ആയി. അതിന്റെ കൂടെ അഞ്ചു നേരത്തെ നിസ്കാരവും ഖുർആനും കൂടി ആയ മാഷാ അല്ലാഹ്, അല്ലാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി തരും. അല്ലാഹു നമ്മൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി തരട്ടെ.
അള്ളാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തരട്ടെ. നമ്മുടെ ദാമ്പത്യ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി തരട്ടെ. നിങ്ങളെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഉസിക്കും ബിദ്ദുആ. ജസാകുമുല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.